കേൾക്കുന്നുണ്ട്? വാലൈക്കും അസ്സലാം, ഞാൻ പ്രസന്റാണ്. ആ ഓക്കെ 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 താങ്ക് യു. സർ ഹരികുമാർ സർ ജോയിൻ ആയിട്ടുണ്ട്. സർ ഹരികുമാർ സർ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ആ ഹലോ ഓക്കെ ഹനാൻ, ഹനാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹനാൻ ഗുഡ് ഈവനിങ് എവ്രി വൺ, വെൽക്കം ടു ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് തേർഡ് സീരീസ് ഓഫ് ദ വെബിനാർ സീരീസ് ഡീപ് പോക്കസ് ജോയിൻലി ഓർഗനൈസ്ഡ് ബൈ Digital Film Production, Mass Communication and PG and Research Department of English, MES Asmabi College under the auspices of Kerala State Film Academy. Let's begin the section with a silent prayer. Now, I would like to invite Shahija ma'am, HOD of BBA department, for the welcome speech. Namaskaram. MES Asmabi College, Department of Mass Communication, Department of Digital Film Production, PG and Research Department of English, Kerala State Chalachitra Akademiyumayi samyuktamayi nadathuna Deep Focus എന്ന വെബിനാർ സീരീസിന്റെ മൂന്നാം ഘട്ടമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും സിനിമയെ ഏറെ സ്നേഹിക്കുന്നവർക്കും ഒരുപാട് അറിവുകൾ പകർന്നുകൊടുത്ത് മുന്നേറുന്ന ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കോളേജിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് സലീം അറക്കൽ അവർകളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഡീപ് ഫോക്കസ് എന്ന ഈ വെബിനാർ സീരീസിൽ റിസോഴ്സ് പേഴ്സണായി കിട്ടിയ ഓരോ വ്യക്തിയും നമുക്കറിയാം സിനിമാ രംഗത്ത് മികവുറ്റ രീതിയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. ഇൻട്രൊഡക്ഷൻ ടു സൗണ്ട് ഡിസൈൻ എന്ന ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കുന്നതിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റിസോഴ്സ് പേഴ്സണും വളരെ മികച്ച ഒരു വ്യക്തി തന്നെയാണ്. ഓഡിയോഗ്രാഫിയിൽ 2 നാഷണൽ അവാർഡും 9 സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ എൻ ഹരികുമാർ സാർ, സാറിനെ സ്നേഹാദരങ്ങളോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു സാറിനെ ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ കോളേജിന്റെ ചെയർമാൻ അസ്പിൻ അഷ്റഫ് അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ പരിപാടിക്ക് ഔദ്യോഗികമായി നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള രേഷ്മ ടീച്ചർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, സിനിമയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഏവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം.
I would like to invite Delhi Medical Sir, Secretary and Correspondent of MES Ashmabi College for the presidential address. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി റിസോഴ്സ് പേഴ്സൺ ശ്രീ ഹരികുമാർ സാർ. അദ്ദേഹം സൗണ്ട് എഡിറ്റർ, സൗണ്ട് ഡിസൈനർ ആൻഡ് മിക്സിംഗ് എഞ്ചിനീയർ ആണ്. അതുപോലെ ബഹുമാനായ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു സാർ, ബഹുമാനായ കോളേജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആസ്തി നഷ്ട, അതുപോലെ സ്വാഗതം ആശംസിച്ച രേഷ്മ മിസ്, ഇതിന്റെ കോർഡിനേറ്റർ നജിമ മിസ്, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷന്റെ എച്ച് ഒ ഡി പ്രസൂൺ, മാസ് കമ്മ്യൂണിക്കേഷന്റെ എച്ച് ഒ ഡി സുനൈന, ഇംഗ്ലീഷ് റിസർച്ച് സെന്ററിന്റെ എച്ച് ഒ ഡി ഡോക്ടർ മുരളികൃഷ്ണൻ സാർ, അതുപോലെ ഈ വെബിനാറിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അമിത മിസ്, വീണാലക്ഷ്മി മിസ്, അതുപോലെ കോളേജിലെ അധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എം ഇ എസ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എം ഇ എസ് അസ്മാബി കോളേജ് ഡിജിറ്റൽ ഫിലിം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകളും ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഡീപ് ഫോക്കസിന്റെ മൂന്നാം ഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ മാസം ജൂലൈ 12-ാം തീയതി നമ്മുടെ ബഹുമാനനായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബിനോടൊപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കമൽ സാർ, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ, ലോകത്തറിയപ്പെടുന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അജോയ് ചന്ദ്രൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസ് ഡോക്ടർ എൻ പി സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന കർമ്മം ജൂലൈ 12-ാം തീയതി നമ്മൾക്ക് നടത്തപ്പെടാൻ സാധിച്ചു. അതിനുശേഷം സിനിമയിലെ വ്യത്യസ്ത മേഖലകളിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതുവരെയുള്ള വെബിനാറുകളിൽ റിസോഴ്സ് പേഴ്സണായി പങ്കെടുക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പ്രശസ്തനായ ഒരു മുഖ്യാതിഥിയാണ്, റിസോഴ്സ് പേഴ്സണായിട്ട് കിട്ടിയിട്ടുള്ളത് എൻ ഹരികുമാർ സാറാണ്. അദ്ദേഹം 1979 മുതൽ ചലച്ചിത്ര മേഖലയിൽ സജീവമാണ്. നേരത്തെ സ്വാഗത പ്രാസംഗിക പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 2 ദേശീയ നാഷണൽ അവാർഡും 9 സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് 87-ൽ അനന്തരം എന്ന സിനിമയ്ക്കും 89-ൽ മതിലുകൾ എന്ന സിനിമയ്ക്കും അദ്ദേഹത്തിന് കരസ്ഥമാക്കുവാൻ സാധിച്ചു. 2002-ലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് മഴ, 2002-ൽ നിഴൽക്കൂത്ത്, 2003-ൽ മാർഗം, 2004-ൽ പെരുമഴക്കാലം, 2006-ൽ ദൃഷ്ടാന്തം, 2008-ൽ ഒരു പെണ്ണും രണ്ട് ആണും, 2009-ൽ 10-ാം നിലയിലെ തീവണ്ടി, 2013-ൽ കന്യക ടാക്കീസ് സൗണ്ട് മിക്സിങ്ങിന്, 2014-ലെ മൈ ലൈഫ് പാർട്ട്ണർ ആൻഡ് അതർ ഫിലിംസ് സൗണ്ട് മിക്സിംഗ്. കൂടാതെ അദ്ദേഹത്തിന് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 2005-ൽ കരസ്ഥമാക്കാൻ സാധിച്ചു. 2011-ലെ ജോൺ അബ്രഹാം നാഷണൽ അവാർഡ് സ്പീഡ് മിക്സിംഗിന് അദ്ദേഹത്തിന് കരസ്ഥമാക്കുവാൻ സാധിച്ചു. ഞാനിതിനത് പറയുവാൻ കാരണം, നമ്മളുടെ വെബിനാറുകളിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുടെ കഴിവുകൾ നമ്മളുടെ കോളേജിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ഭാവിയിലേക്ക് അവരുടെ എല്ലാം ക്ലാസുകൾ വളരെ ഉപയോഗപ്രദമാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും വന്ന മേഖലകളെ പറ്റി ഞാൻ പറയുന്നത്. നമ്മുടെ മുഖ്യാതിഥി, അദ്ദേഹം കൊല്ലത്തുകാരനാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് തുമ്പയിലാണ് അദ്ദേഹം പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം ഡിപ്ലോമ ഇൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ഫ്രം MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഡിപ്ലോമ എല്ലാം പാസ്സായിട്ടുള്ളത്. അപ്പോൾ സാർ, അപ്പൊ ഇന്നത്തെ വെബിനാറിൽ റിസോഴ്സ് പേഴ്സണായി പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഔദ്യോഗികമായ തിരക്കിനിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കോളേജിന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ എത്തിയ സാറിനെ മാനേജ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വെബിനാർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Next, I would like to invite N. Harikumar, sir,
for his talk on sound designing. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെബിനാർ ക്ലാസ് എടുക്കാൻ വരുന്നത്. സാധാരണ ഇങ്ങനെ ടോക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ടൊരു ഡെമോൺസ്ട്രേഷനാണ് ചെയ്യാറ് പതിവ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടുതലും ടെക്നിക്കലായതുകൊണ്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ അവർക്ക് സൗകര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാലും സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ് സൗണ്ട് ഡിസൈനിങ് എന്ന് ആദ്യം പറയണം. അത് ഇപ്പോഴത്തെ ഒരു പുതിയ ടേമാണ് ഈ സൗണ്ട് ഡിസൈനിങ് എന്ന് വന്നത്. പണ്ട് നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 76 കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ 1979 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ശ്രീ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ശബ്ദലേഖകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ഗുരുസ്ഥാനീയനാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ 1979 ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ 3 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തെ ഒരു കോഴ്സാണ് ഞാൻ ഈ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയാറിലെ പൂനെയിലൊക്കെ ഉള്ളത്. ഡിപ്ലോമ ഇൻ സിനിമയാണ്. അത് നമുക്ക് സിനിമ മൊത്തമായിട്ടാണ് പഠിക്കുന്നത്. അതിന് സ്പെഷ്യലൈസേഷൻ സൗണ്ട് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ എന്താണ് സിനിമ എന്നും കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു സൗണ്ട് ഡിസൈനിങ് എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ സിനിമയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ എത്രത്തോളം നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് നടന്നിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സൗണ്ടിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചെറിയ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ശബ്ദ സിനിമ ജാസ് സിംഗർ എന്ന ഒരു അമേരിക്കൻ ഫിലിമാണ് ആദ്യത്തെ ശബ്ദ സിനിമ. അത് 1977 പുറത്തിറങ്ങിയ സിനിമയാണ്. പിന്നീട് 1931 ആണ് ആദ്യത്തെ ഇന്ത്യൻ സിനിമ അലമാര എന്ന ഇന്ത്യൻ സിനിമ 1931 വന്നു. മലയാള സിനിമ ബാലൻ എന്ന സിനിമ 1938 ആദ്യത്തെ ശബ്ദ സിനിമ മലയാളത്തിൽ വരുന്നത്. അപ്പോൾ അത് ആദ്യകാലങ്ങളിൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന മിക്കവാറും എല്ലാം സെറ്റുകളിലാണ്. സെറ്റ് പണ്ടത്തെ സിനിമകൾ കണ്ടാൽ അറിയാം, തെങ്ങും ഒക്കെ വരച്ചു വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. നാടകവും സിനിമയായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അന്ന് ഉപയോഗിച്ചിരുന്ന ക്യാമറ റെക്കോർഡിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം വളരെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സാണ്. അതൊന്നും വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ ലൈറ്റ് ആയിരുന്നില്ല. അപ്പോൾ സംഭാഷണവും പശ്ചാത്തല സംഗീതവും മാത്രമായിട്ടൊരു മറ്റു നാടകത്തിൻ്റെ ഒരു ദിശയാവിഷ്കാരം മാറിയായിരുന്നു അന്നത്തെ സിനിമകൾ. പക്ഷെ 1970 തുടക്കത്തിൽ ശ്രീ പി എൻ മേനോൻ നിർമ്മിച്ച ഓളവും തീരവും എന്ന ചിത്രമാണ് വാതിൽപ്പുറ ചിത്രീകരണത്തിനായി ആദ്യമായി ഈ സെറ്റ് വിട്ട് വെളിയിലേക്ക് വന്ന ഒരു സിനിമ, എടുത്തു പറയത്തക്ക ഒരു സിനിമ. മറ്റേതും ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നില്ല, പൂർണ്ണമായിട്ടും ഈ ആരിഫ്ലെക്സ് എന്ന പോർട്ടബിൾ ക്യാമറ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രമാണ് ഓളവും തീരവും. അതിനുശേഷം 1972 ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സ്വയംവരം എന്ന ചിത്രമാണ് ശബ്ദലേഖനത്തിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ചിത്രം. അപ്പോൾ ഈ വാതിൽപ്പുറ ചിത്രീകരണത്തിനായി ക്യാമറ വെളിയിലേക്ക് വരുമ്പം പരിസര ഔട്ട്ഡോർ ഷൂട്ടിംഗ് എല്ലാം വന്നപ്പോഴാണ് പരിസര ശബ്ദങ്ങൾക്കും മറ്റും പ്രാധാന്യം കിട്ടിത്തുടങ്ങിയത്. അതുവരെയും വലിയ പരിസര ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നാടകവും മാതിരി പശ്ചാത്തല സംഗീതവും സംഭാഷണവും മാത്രമായിരുന്നു ഒരു ശബ്ദ സിനിമയുടെ ശബ്ദത്തിന് ശബ്ദപഥത്തിന് ഉണ്ടായിരുന്നത്. അപ്പം ഈ സ്വയംവരം എന്ന ചിത്രം പൂർണ്ണമായും ഇപ്പൊ എല്ലാവരും പറയുന്ന മാതിരി സിംഗ് സൗണ്ടിൽ തന്നെ ആയിരുന്നു അന്നത്തെ ഷൂട്ടിംഗ്. അന്ന് നാഗ്ര എന്നൊരു പോർട്ടബിൾ റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ റെക്കോർഡർ ഉപയോഗിച്ച് ദൃശ്യത്തോടൊപ്പം തന്നെ ശബ്ദലേഖനം നിർവഹിച്ച് പൂർത്തീകരിച്ച ചിത്രമാണ് സ്വയംവരം. അപ്പം അതിന് അന്ന് നാച്ചുറലായിട്ടുള്ള ബസ്സിന്റെ ശബ്ദവും തിരമാലകളുടെ ശബ്ദവും മറ്റും മ്യൂസിക് ഇല്ല, ഇല്ലാന്ന് തന്നെ പറയാം. സ്വയംവരത്തിൽ പശ്ചാത്തല സംഗീതം ഇല്ല. അതൊരു പുതിയ അനുഭവമായിരുന്നു കാഴ്ചക്കാരിൽ ഉണ്ടാക്കിയത്. അന്ന് ദേവദാസ് സാറും ശ്രീ അടുഗോപാലകൃഷ്ണനും അന്ന് വളരെയധികം ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തു. എങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിച്ചു അന്ന്. അന്നത്തെ പതിവ് ചട്ടക്കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരുന്നു സ്വയംവരം.
എന്നിരുന്നാൽ കൂടി അധികമൊന്നും ആരും അത്രയും മെനക്കേടായിട്ട് പോയില്ല. എന്നാൽ ദൃശ്യ സിങ് സൗണ്ടിന്റെ കാര്യത്തില് ഈ ക്യാമറ വഴി കൊണ്ടുവന്നിട്ട് എടുക്കുന്നതിനേക്കാളും ഡബിങ് എന്ന ഒരു സംഗീതത്തിലേക്ക് ആൾക്കാർ മാറി. അപ്പോഴാണ് ദൃശ്യത്തോടൊപ്പം ശബ്ദലേഖനം നിർവഹിക്കുന്ന രീതി മാറി ഡബിങ്ങിലേക്ക് പിന്നെയും പോയി സിനിമ. അപ്പോൾ വീണ്ടും അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ വീണ്ടും റെക്കോർഡിംഗ് തിയേറ്ററിൽ വന്നിട്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഇതേ ഭാഗങ്ങൾ വീണ്ടും അഭിനയിക്കുക. അപ്പൊ ശബ്ദം ഓരോ ഭാഗങ്ങളായിട്ട് റെക്കോർഡ് ചെയ്യുക. അതാണ് അന്ന് ലൂപ്പ് ഡബിങ് എന്നായിരുന്നു അതിനെ പറയുന്നത്. ഒരു 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 ഷോട്ടിന്റെ രണ്ടറ്റവും ജോയിൻ ചെയ്തിട്ട് അത് തന്നെ പ്രൊജക്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ആ എന്താണ് അന്ന് ലൊക്കേഷനിൽ പറഞ്ഞ ഷൂട്ടിംഗ് സമയത്ത് എന്താ പറഞ്ഞെന്നൊന്നും കേൾക്കാനുള്ള ഇതൊന്നും ഇല്ല. പൈലറ്റ് ട്രാക്ക് ഒന്നും വന്നില്ല എന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ട് അത് ലിപ് സിങ്ക്രണൈസ് ചെയ്തിട്ട് പറയുക. അങ്ങനെ ബിറ്റ് 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 ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം എഡിറ്റർ എല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം ആ സൗണ്ട് ഓപ്റ്റിക്കൽ ഫിലിമിലേക്ക് അന്ന് എല്ലാം ഫിലിമിലാണെന്ന് അന്ന് ഈ പറഞ്ഞ മാതിരി ഫിലിമിലേക്ക് അതിന്റെ സൈഡിലേക്ക് സൗണ്ട് ട്രാക്ക് ട്രാൻസ്ഫർ ചെയ്തെടുത്തതിന് ശേഷം റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് എഫക്ട്സ് കൊടുക്കാനായിട്ട് അന്ന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. എഫക്ട്സ് ഫുട്സ്റ്റെപ്സ് അങ്ങനെ പല ട്രാക്കുകളിലുണ്ട്. അന്ന് അധികം ട്രാക്കൊന്നുമില്ല, 4 ട്രാക്കിലാണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ പശ്ചാത്തല സംഭാഷണത്തിനൊരു ട്രാക്ക്, മ്യൂസിക്കിനൊരു ട്രാക്ക്, പിന്നെ 2-3 ട്രാക്ക് മാക്സിമം കിട്ടിയാലായി എഫക്ട്സ് സൗണ്ട്സിന്. അപ്പൊ അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് അന്ന് റെക്കോർഡിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഈ ലാബിൽ അയക്കുന്ന സമയത്ത് അന്ന് നമ്മളിതിനെല്ലാം ലാബിലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഇതെല്ലാം പോയിട്ട് ഈ ട്രാക്കെല്ലാം പോയി നമ്മൾ ലാബിലേക്കാണ് അയക്കുന്നത്. ഇത് ലാബിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ട്രാക്കാണിത്. അതിനു മുമ്പ് ഈ ഒരു മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിന്റെ സൈഡിൽ ഈ ട്രാക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓപ്റ്റിക്കൽ റെക്കോർഡർ എന്നൊരു റെക്കോർഡറുണ്ട്, അതിനകത്തേക്ക് റെക്കോർഡ് ചെയ്തെടുക്കുന്ന സാധനമാണിത്. ഇപ്പൊ ലാബിൽ കൃത്യമായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഈ സൗണ്ടിന്റെ ക്വാളിറ്റി തന്നെ മാറിപ്പോകുമായിരുന്നു. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ലാബിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. അപ്പോ അന്ന് അപ്പൊ പ്രധാനമായിട്ടും ഒരു ശബ്ദപഥത്തിന് ഉണ്ടാവേണ്ട, ഞാൻ ഈ പറയുന്നതിനകത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ആർക്കാൾക്ക് എന്നെടുത്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എനിക്ക് ഒരു ഇൻട്രാക്ഷൻ ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഒരു ഒരു ഇൻട്രഡക്ഷൻ പറയുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്ന എല്ലാവർക്കും ക്ലിയർ ആയി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഒരു ശബ്ദപഥത്തിന്റെ പ്രധാനമായ ഉള്ള എന്താ സംഭാഷണം, സൗണ്ട് എഫക്ട്സ്, പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇത്രയാണ് ഒരു ഒരു സിനിമയുടെ ശബ്ദപഥത്തിന്റെ പ്രധാന ഘടകങ്ങൾ. സംഭാഷണം ഈ ഡബ് ചെയ്തിട്ടുള്ള ട്രാക്കുകൾ വന്നതിന് ശേഷം ഫൈനൽ എഡിറ്റിങ്ങിന് ശേഷമാണ് എഫക്ട് സൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഈ എഫക്ട് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഇൻസിഡന്റൽ സൗണ്ട്സ്, ഈ ആനുഷിക ശബ്ദങ്ങൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന, ഗ്ലാസ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഡോർ അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഫുട്സ്റ്റെപ്സ്, ഇതൊക്കെ പല പല ട്രാക്കുകളായിട്ട് റെക്കോർഡ് ചെയ്യും. അതല്ലാതെ നമ്മൾ വെളിയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടിവരുന്ന കാറിന്റെ ശബ്ദം, അല്ലെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദങ്ങൾ ഒക്കെയുള്ള സൗണ്ട്സ്. പിന്നെ പരിസര ശബ്ദങ്ങൾ, അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രാദേശിക അതിന്റെ സവിശേഷതകളാണ് സൂക്ഷിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിന്റെയോ സവിശേഷതയാണ് അറ്റ്മോസ്ഫറിക് സൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ പല 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 ഘടകങ്ങളാണ് ഈ ഒരു സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ദൃശ്യത്തിന് സ്വാഭാവികത വരണമെങ്കിൽ ശബ്ദത്തിനും സ്വാഭാവികത വേണം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട്സ് സ്വാഭാവികമായ ശബ്ദങ്ങളല്ലെങ്കിൽ നമുക്കതൊരു റിയൽ ഇതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പം അപ്പം 79 ഞങ്ങൾ ചിത്രാഞ്ജലി ഞാൻ ജോയിൻ ചെയ്ത സമയത്താണ് അന്ന് മലയാള സിനിമ പൂർണ്ണമായും മദ്രാസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഗവൺമെന്റിന്റെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അന്ന് അത് ചെയ്തതെങ്കിലും പൂർണ്ണമായിട്ടും കുറെ നാളത്തേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ മടിച്ചു. അത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എഫക്ട് സൗണ്ട്സിന്റെ ഇതായിരുന്നു.
ഡബ്ബിങ്ങിനൊക്കെ നടന്നുകൊണ്ടിരുന്നു, പക്ഷെ ഈ മിക്സിങ്ങിന് എല്ലാവരും വീണ്ടും മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ എഫക്ട്സ് കൊടുക്കാനായിട്ടുള്ള ആൾക്കാർ മദ്രാസിൽ നിന്ന് വരേണ്ടിയിരുന്നു. അതിനകത്ത് ഈ അവര് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറൊന്നും ആയിരുന്നില്ല. ഈ വെള്ളം കോരുന്ന ശബ്ദമൊക്കെ വളരെ നമ്മൾ ഒരു കൊടുക്കുന്ന കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. നമ്മള് അവര് പിള്ളേർ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടം വെച്ചിട്ട് വെള്ളം കോരുന്ന ശബ്ദമൊക്കെ ഇങ്ങനെ കീക്കി എന്നുള്ള ചില പ്രത്യേക ഇതൊക്കെ വെച്ചിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. അതേമാതിരി പിന്നെ തിര അടിക്കുന്ന ശബ്ദം, വലിയ അരി അരിക്കുന്ന അരിപ്പയില് ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് കടുക് മണി ഇട്ടിട്ടാണ് അതിങ്ങനെ തിര അടിക്കുന്ന ശബ്ദം. പിന്നെ ഈ വലിയ പിന്നെ ആസ്ബസ്റ്റോ ഷീറ്റ് ഇട്ടിട്ട് ആട്ടിയിട്ട് തണ്ടറിന്റെ സൗണ്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ എഫക്ട് സൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അന്ന് വൈരം എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധരായ ഈ എഫക്ട്സ് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു അഞ്ചാറ് പേരും കൂടി വരിക എന്ന് പറഞ്ഞാൽ, മദ്രാസിന് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒരു അഫെയർ ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പഠിച്ചു. ഈവൻ നടുവ് കൊളക്ഷൻ സാറിന്റെ പ്രൊഡക്ഷൻ പോലും അത്രയും വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്ന അല്ലാത്തതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിച്ചിരുന്ന സമയത്താണ് ഞങ്ങൾ തന്നെ എഫക്ട്സ് കൊടുക്കുന്ന ഒരു, ഞങ്ങൾ തന്നെ എഫക്ട്സ് കൊടുക്കുകയും ഫുൾ സ്റ്റെപ്സ് കൊടുക്കുകയും. അപ്പൊ അന്ന് ഞങ്ങൾ എങ്ങനെങ്കിലും അത് ഇങ്ങോട്ട് വരണം എന്നുള്ള ഉദ്ദേശത്തിൽ ദേവദാസ് സാറിന്റെ മേൽനോട്ടത്തിൽ ഞങ്ങൾ ചെയ്തു. അന്ന് 81 നിർമ്മിച്ച ആ ചിത്രമാണ് എലിപ്പത്തായം. എലിപ്പത്തായം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് വളരെ പേരുണ്ടാക്കുകയും ഞങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരു ഒരു മെത്തേഡ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ കുറെ സൗണ്ട്സ് റെക്കോർഡ് ചെയ്യുക, വീണ്ടും ഒരു അഞ്ചാറ് ദിവസത്തേക്ക് വീണ്ടും ആ ലൊക്കേഷനിൽ പോയിട്ട് അവിടെയുള്ള അതേ ഡോറുകളും അതേ വെള്ളം കോരുന്നുണ്ടെങ്കിൽ ആ കൈ ഉപയോഗിക്കുകയും അങ്ങനെ ആ സ്ഥലത്ത് പോയിട്ട് തന്നെ വീണ്ടും റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് ഉപയോഗിക്കുകയും അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആഗ്ര എന്ന് പറഞ്ഞ റെക്കോർഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ടേപ്പുകളാണ് ഈ ക്വാർട്ടർ ഇഞ്ച് റെക്കോർഡർ എന്ന് ടേപ്പ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനത്തെ ടേപ്പുകളാണ് അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത എലിപ്പത്തായത്തിന്. ഇപ്പൊ ഞാൻ റിവേഴ്സാണ് കാണുന്നെങ്കിലും എലിപ്പത്തായത്തിന്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. എലിപ്പത്തായം എന്നുള്ള സിനിമയ്ക്ക് റെക്കോർഡ് ചെയ്ത ടേപ്പാണിത്. ഇതിനകത്താണ് അന്ന് എഫക്ട് സൗണ്ട്സ് മൊത്തം റെക്കോർഡ് ചെയ്തത്. ഇതിനകത്തല്ല, ഇതേമാതിരി കുറെ ടേപ്പുകളിലാണ് അന്ന് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ദൃശ്യത്തോടൊപ്പം സിങ്ക്രണൈസ് ചെയ്ത് ഇത് മിക്സിങ് സമയത്ത് ഉപയോഗിച്ചത്. അത് വളരെ വളരെ ടീഡിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഇത്. നമ്മൾ ഈ ഓക്കെ ആയിട്ടുള്ള സൗണ്ട്സ് ഇതിനകത്ത് സിങ്ക്രണൈസ് ചെയ്തെടുക്കുക, അന്ന് മൂവികളായിട്ട് എഡിറ്റിംഗ് മെഷീൻ അതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പാരലൽ ചെയ്തെടുക്കുക, അതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ട് സമയം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ഒരു പണിയായിരുന്നു. എന്നാൽ പോലും അത്രയധികം മെനക്കെട്ട് ഒരു മാസമൊക്കെ എടുക്കും എൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്യാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമ. അങ്ങനെ ചെയ്തൊരു സിനിമയാണ് എലിപ്പത്തായം. എലിപ്പത്തായത്തിലും മ്യൂസിക് വളരെ കുറവായിട്ട് ഉപയോഗിച്ച സിനിമയാണ്, എഫക്ട് സൗണ്ട്സ് ആയിരുന്നു കൂടുതലും. അപ്പോൾ അതിന് ദേവദാസ് സാറിന് നാഷണൽ അവാർഡ് കിട്ടി, വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ടു, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് കിട്ടി, അതോടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്കും ഒരു പേരൊക്കെ ആയി. അന്ന് പ്രസിദ്ധരായ അരവിന്ദൻ, ഭരതൻ, കെ ജി ജോർജ് തുടങ്ങിയ എല്ലാ ഡയറക്ടേഴ്സും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് വരികയും അന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും പല പല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയും പല അവരുടെ പല സ്റ്റൈലും യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല നല്ല പടങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം അന്നുണ്ടായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ദേവദാസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ എൻ്റെ കരിയറിലേക്ക് ഞാൻ ഒരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ, ഞാൻ പറഞ്ഞ സ്വാഭാവികത കലർന്ന ശബ്ദങ്ങൾ വേണം. നമ്മൾ അതേ സ്ഥലത്ത് പോയിട്ട് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ രണ്ട് തടിക്കഷ്ണം ഇപ്പൊ പല സിനിമകളിലും മ്യൂസിക്കിന് ആണ് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം ഉണ്ടെങ്കിൽ എഫക്ട്സ് ഒന്നും വലിയ സ്ഥാനമില്ല, അത് മതി. അവിടെ പണ്ട് ഒരു ഡോറ് അടയ്ക്കുന്ന ശബ്ദം ഉണ്ടെങ്കിൽ രണ്ട് തടിക്കഷ്ണം എടുത്തിട്ട് അടിച്ചിട്ട് ഒരു ഡോറിന്റെ ലോക്ക് എടുത്തിട്ട് അടിക്കുന്നത്, അങ്ങനെ എഫക്ട് സൗണ്ട്സ് കൊടുക്കുന്ന ആൾക്കാർ ഉണ്ട്. പക്ഷേ സ്വാഭാവിക ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ കൃത്യമായി വേറെ ഒന്നുമില്ലെങ്കിലും അത് കൃത്യമായിട്ട് കേൾക്കുന്ന, ഉദാഹരണത്തിന് മതിലുകളിലുള്ള സ്ഥലം അല്ല ഫിലിം ഞാൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വലിയ ജയിലിന്റെ ഡോർ അടയുന്ന ശബ്ദങ്ങളുണ്ട്. അപ്പൊ അതേ സ്ഥലത്ത് തന്നെ പോയിട്ട് ജയിലിന്റെ ഡോർ റെക്കോർഡ് ചെയ്തെടുക്കാനും ഒക്കെ കുറെ സാധിച്ചു. പക്ഷെ ഒരു വലിയ ഡോർ റെക്കോർഡ് വലിയൊരു ഗേറ്റ് ഉണ്ട്, അത് റെക്കോർഡ് ചെയ്യാനായിട്ട് അന്ന് കഴിഞ്ഞില്ല. അപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഞാൻ പറഞ്ഞു അത് എന്തെങ്കിലും നമുക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ ആ ശബ്ദം കിട്ടില്ല സാറോ. അപ്പോൾ അദ്ദേഹം അത് ഒരിക്കലും സമ്മതിച്ചു. അപ്പം അന്ന് ദൃശ്യത്തോടൊപ്പം റെക്കോർഡ് ചെയ്തൊരു നോയിസ് കലർന്ന ഒരു ശബ്ദം
ഉണ്ടായിരുന്നു. അതാണ് ആ സിനിമയ്ക്ക് അകത്ത് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ആ ശബ്ദം മതി, അദ്ദേഹം അത് പറഞ്ഞ ആ ശബ്ദമാണെങ്കിലും അതിന്റെ സ്വാഭാവികതയുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം ഒരു സ്വാഭാവികത വേണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരായിരുന്നു അത് ദേവദാസ് സാർ, അത് അടു ഗോപലക്ഷൻ സാറും. അതേമാതിരി പിന്നീട് വന്ന രവീന്ദ്രൻ സാറും എല്ലാം അങ്ങനത്തെ ടീമായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത്. അന്നത്തെ സൗണ്ട് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ട ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ബന്ധപ്പെട്ട പണിയായിരുന്നു അന്ന്. മോണോ റെക്കോർഡിങ് മോണോ റീപ്രൊഡക്ഷൻ ആണ്. മോണോ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ ചെയ്യുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എഫക്ട് സൗണ്ട്സും സംഭാഷണവും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒറ്റ സ്പീക്കറിൽ കൂടെ കേൾക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്നുണ്ടായിരുന്നത്, മോണോ റീപ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് പല ഇതും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പശ്ചാത്തല സംഗീതം വേണ്ട സ്ഥലങ്ങളിൽ, ഇപ്പോഴത്തെ സിസ്റ്റം അല്ല അന്ന്, വളരെ മ്യൂസിക് ഒക്കെ വളരെ കുറയ്ക്കുക, ഡയലോഗാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ടത്. അപ്പോൾ വളരെ കോംപ്രമൈസ് ചെയ്ത് എഫക്ട് സൗണ്ട്സ് വല്ലതും വേണ്ടാന്ന് വെക്കണം, അപ്പം ക്ലാഷ് ആവുന്ന ചില സൗണ്ട് വേണ്ടാന്ന് വെക്കണം. അങ്ങനെ മോണോ റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു തിയേറ്ററാണ്. പക്ഷെ പല തിയേറ്ററുകളിലെ അവസ്ഥ അന്നത്തെ ഈ മോണോ ഒരു ഒറ്റ സ്പീക്കറുകളെ കേൾക്കുന്നത് പോലും സ്പീക്കറുകളുടെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു അന്ന്. അന്ന് ഈ അന്ന് മൂന്ന് ഹൈ ഫ്രീക്വൻസി റീപ്രൊഡക്ഷൻ ഒരു സ്പീക്കറിൽ കൂടെ, മിഡ് വേറെ ഫ്രീക്വൻസി, അങ്ങനെ ഒറ്റ സ്പീക്കർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഹൈ ഫ്രീക്വൻസി നമ്മൾ കേൾക്കുന്ന തെളിച്ചമുള്ള ശബ്ദങ്ങളുടെ വരുന്ന സ്പീക്കറുകൾ പലതും പോയി കിടക്കുന്ന ഒക്കെ സ്പീക്കറുകളൊക്കെ അന്നത്തെ തിയേറ്ററിന്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത സമയം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന പടങ്ങൾ പോലും പല തിയേറ്ററുകളിലും കേൾക്കുമ്പോൾ പിന്നെ ഈ ലാബിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, ലാബിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സാധനം കൃത്യമായിട്ടുള്ള ഫ്രീ ഡെൻസിറ്റിയിലൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി റീപ്രൊഡക്സ് ചെയ്യില്ല. ഉദാഹരണത്തിന് അന്ന് ഈ പറഞ്ഞ മതിലുകളിൽ ശ്രീ മമ്മൂട്ടി കുളിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്, അത് വെള്ളം തലയിൽ ഇങ്ങനെ ഒഴിച്ച് കുളിക്കുന്നൊരു ഒരു പൈപ്പിന്റെ മോട്ടിൽ നിന്ന് കുളിക്കുന്ന സീനുണ്ട്. അപ്പൊ അതിനകത്ത് ആ റെക്കോർഡ് ചെയ്ത ശബ്ദം ലാബിൽ പോയി ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് ഇത് കൃത്യമായിട്ടുള്ള ഡെൻസിറ്റി ആയിരുന്നില്ല. അപ്പൊ വെള്ളം ഒഴിക്കുന്ന ശബ്ദം അത് വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന മാതിരി ഒരു ശബ്ദമാണ് നമുക്ക് അന്ന് കിട്ടിയത്. അപ്പം അത് പടം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് പ്രിന്റ് കണ്ട സമയത്ത്, ഇത് റിലീസാകുന്നതിന് മുമ്പ് ഫസ്റ്റ് കോപ്പി കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇത് എങ്ങനെ പിന്നെ ശരിയാക്കാന്ന്, പിന്നെ പല പല ഡെൻസിറ്റിയിൽ അത് മാറ്റി 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 ചെയ്തിട്ടാണ് ആ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വളരെ ബുദ്ധിമുട്ട് ഒരു സമയമായിരുന്നു അന്നത്തെ. അപ്പോ ഞാൻ പറഞ്ഞ മാതിരി ഒരു സംഭാഷണം, നമ്മുടെ ഒരു പ്രമേയം, നമ്മള് സംഭാഷണം ആഖ്യാനത്തെ മുമ്പോട്ട് നയിക്കുന്നെങ്കിൽ അതിന് സ്വാഭാവികത കൊടുക്കുന്നത് സൗണ്ട് എഫക്ട്സ് ആണ്. പിന്നെ ഒരു ആ ഒരു ഒരു പിന്നെ കഥാപാത്രത്തിന്റെയോ അല്ലെ സന്ദർഭത്തിന്റെയോ ഒരു ഇത് മൂഡ് എലിവേറ്റ് ചെയ്യാനാണ് നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നത്. ഇപ്പം പല പടങ്ങളിലും മ്യൂസിക് വളരെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുക, അതല്ല അർത്ഥവത്തായിട്ട് മ്യൂസിക് ഉപയോഗിക്കുക. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുക. അപ്പോ ഇപ്പോ ഈ ഇതെല്ലാം ഈ എഫക്ട് സൗണ്ട്സും എല്ലാത്തിന്റെ ഒരു സ്വാഭാവികമായ ഒരു ചേരുവയാണ് നമ്മൾ സിനിമയിലേക്ക് ഫൈനലായിട്ട് ഫൈനൽ മിക്സ്ഡ് ആക്കായിട്ട് വരുന്നത്. അപ്പോൾ മിക്സ് അത് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മിക്സിംഗ് കൺസോൾ. മിക്സിംഗ് കൺസോൾ അന്നത്തെ മിക്സിംഗ് കൺസോൾ എന്ന് വെച്ചാൽ പല പല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ട്രാക്സ് നമ്മുടെ മിക്സിംഗ് മിക്സറിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൺട്രോൾസ് വെച്ചിട്ട് മാനുവലായിട്ടായിരുന്നു അന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫുട്ടേജ് എല്ലാം നമ്മുടെ മുമ്പിൽ അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് ബസ്സിൻ്റെ ശബ്ദം വരും, ഈ സ്ഥലത്ത് മ്യൂസിക് വരും, ഈ സ്ഥലത്ത് വേറെ എന്തെങ്കിലും, അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതനുസരിച്ചിട്ട് മാനുവലായിട്ടായിരുന്നു ഒന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ വളരെ ശ്രദ്ധ വേണ്ടിയിരുന്ന ഒരു ജോബാണ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ ആദ്യം പോലെ തന്നെ പോകേണ്ടി വരും. ചിലപ്പോൾ ഇടയിൽ നിന്ന് പഞ്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് കുറെ പ്രാവശ്യം റിഹേഴ്സൽ നോക്കിയിട്ടും ഒക്കെയാണ് അന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഈ ലൂപ്പ് ഡബ്ബിങ് ഞാൻ ഇടയ്ക്ക് ഞാൻ ഒരു ഓർഡർ മാറിപ്പോയെങ്കിലും ഒരു ലൂപ്പ് ഡബ്ബിങ് എന്ന് പറഞ്ഞ ഈ മുറിച്ച് മുറിച്ച് ചെയ്യുന്ന ഇത് മാറിയ ശേഷം ഒരു ഒരു ചിത്രാഞ്ജലി തുടങ്ങിയ സമയത്ത് 78 കാലഘട്ടത്തിൽ ചിത്രാഞ്ജലി തുടങ്ങിയത് ആ സമയത്ത് തന്നെ റോക്ക് ആൻഡ് റോൾ എന്നൊരു സിസ്റ്റം വന്നു. പടം അന്ന് ഒരു റീലായിട്ട് റീൽ എന്ന് വെച്ചാൽ 1000 അടി റീലായിട്ട്
ആണ് ഫോം ചെയ്ത് വരുന്നത്. ഒറ്റയടിക്ക് എല്ലാം കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് വർക്കിന്റെ സൗകര്യത്തിനനുസരിച്ചിട്ട് ആയിരം അടി ആയിരം അടി ആയിട്ടുള്ള റീലുകളാണ്. ചിലപ്പോൾ ഒരു പടത്തിന് ചിലപ്പോൾ 16,000, 16, 17 റോള് ചിലപ്പോൾ ഉണ്ടാകും. ഓരോ റോളിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേപ്പ് ഇട്ടിട്ട് റെക്കോർഡിൽ നമ്മൾ റിവേഴ്സ് ഫോർവേഡ് കൊടുക്കുന്ന പ്രൊജക്ട് ആണ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റായിട്ട് റിവേഴ്സ് പോകാം, ഫാസ്റ്റായിട്ട് ഫോർവേഡ് വരാം. പക്ഷെ അന്നത്തെ ഉണ്ടായിരുന്ന ഈ 1000 അടിയിൽ ചിലപ്പം ആ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റിന് ചിലപ്പം 600-ാമത്തെ അടിയിലായിരിക്കും ചിലപ്പോൾ ഡയലോഗ് ഉള്ളത്. അപ്പോൾ 600-ാമത്തെ അടി വരെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ഓടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബിറ്റായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ട്രാക്കിൽ റെക്കോർഡ് ചെയ്തിട്ട് കൂടെ വരുന്ന അക്ഷാന് ഒരു ഗുണം ഉണ്ടായത് എന്താണ്, റെക്കോർഡിങ് എന്താണ് ലൊക്കേഷനിൽ പറഞ്ഞ് എന്താണെന്ന് കേട്ട് നോക്കാനുള്ള പൈലറ്റ് ട്രാക്ക് ഇതിൻ്റെ കൂടെ ഫയറിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഹെഡ്ഫോണിൽ കയറിയിട്ട് ഡബ് ചെയ്യാൻ സാധിച്ചു. അപ്പം കൂടെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റും ഒന്നിച്ച് വരണമെന്നില്ല, പല ആർട്ടിസ്റ്റും പല സമയത്ത് വന്നിട്ട് പല ട്രാക്കിൽ റെക്കോർഡ് ചെയ്യാവുന്നൊരു സിസ്റ്റമായിരുന്നു അന്ന്. അപ്പം കുറെ കൂടെ ഈ ബെറ്റർ ആയിട്ടുള്ള ഡയലോഗ് റീപ്രൊഡക്ഷൻ കിട്ടി. നമുക്ക് മറ്റൊരാൾ പറഞ്ഞ് എന്താണ് ഹെഡ്ഫോണിൽ കേട്ട് നോക്കാൻ സാധിക്കും, അതിന് മറുപടി പറയാൻ കൃത്യമായ മറുപടി, കൃത്യമായ മോഡുലേഷൻ കിട്ടും, കൃത്യമായ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഈ റോക്ക് ആൻഡ് റോൾ സിസ്റ്റം ആണ് ചിത്രാഞ്ജലി തുടങ്ങിയ സമയത്തുണ്ടായിരുന്നത്. അത് മാറി പെട്ടെന്ന്. അപ്പം അത് മിക്സിംഗ് സമയത്ത് നമുക്ക് മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നു അപ്പം ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ രണ്ടാമതൊന്നുകൂടി അതിൻ്റെ പുറത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം അങ്ങനെ കുറെ ഗുണങ്ങൾ ഈ ഇതിനും ഉണ്ടായി. ഈ റോക്ക് ആൻഡ് റോൾ, റോക്ക് ആൻഡ് റോൾ, റോക്ക് ആൻഡ് റോൾ എന്നാണ് അതിൻ്റെ പേര്, റോക്ക് ആൻഡ് റോൾ സിസ്റ്റത്തിനുണ്ടായിരുന്നു. പക്ഷെ 90-കളുടെ ഡിജിറ്റൽ റെക്കോർഡേഴ്സ്, ഡിജിറ്റൽ ടേപ്സും മറ്റും വന്നു. അപ്പം ഈ ഈ മാഗ്നറ്റിക് ടേപ്പിനുള്ള ഒരു കുഴപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ നോയ്സ്, ഇൻഹെറന്റ് ആയിട്ടുള്ള നോയ്സ് ഉണ്ട് ടേപ്പിൻ്റെ നോയ്സ്. അപ്പോൾ ഈ ഡിജിറ്റൽ ടേപ്പ് വന്നപ്പോൾ ഡിജിറ്റൽ ടേപ്പിൻ്റെ നോയ്സ് മാറി കിട്ടി. പക്ഷെ എന്നായിരുന്നാലും ഫിലിമിനോടൊപ്പം തന്നെ സിങ്ക്രണൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു അന്ന്. അന്ന് ചെയ്ത പ്രധാനപ്പെട്ട ചിത്രമാണ് അന്ന് ഈ ഞാൻ പറഞ്ഞ നേരത്തെ വൈരം എന്നൊരാളുണ്ടായിരുന്നു മദ്രാസിൽ ഇഫക്ട്സ് കൊടുക്കുന്നതിന് വളരെ അഗ്രഗണ്യനായിട്ടൊരു മനുഷ്യൻ. അദ്ദേഹം ഉണ്ടായ സമയത്ത് ചെയ്ത പടയാണ് പടയോട്ടം. പടയോട്ടം ചിത്രാഞ്ജലിയിൽ ചെയ്യുന്ന ആദ്യത്തെ 6-ട്രാക്ക് സ്റ്റീരിയോഫോണിക്, അന്ന് 6-ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യം ചിത്രാഞ്ജലിയിൽ ഇല്ല. അത് പ്രസാദിൽ മദ്രാസിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്തെങ്കിലും ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്തത് ചിത്രാഞ്ജലിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്ട് സൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വൈരം അദ്ദേഹം ഒരു മാസം മറ്റുള്ള പടങ്ങൾ ഉപേക്ഷിച്ച് ചിത്രാഞ്ജലി വന്ന് താമസിക്കുകയും എങ്ങനെയാണ് എഫക്ട്സ് കൊടുക്കുന്നതെന്ന്, ഈ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ അന്ന് പഠിക്കാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ. കുതിരക്കുളമ്പടി, ചിരട്ടയിൽ നിന്ന് ചിരട്ടയ്ക്കകത്ത് മാവ് അരിമാവ് കുഴച്ച് വെച്ചിട്ട് അതിങ്ങനെ മണലാണെങ്കിൽ മണൽ അല്ലെങ്കിൽ പുല്ലിലാണെങ്കിൽ പുല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കുറേ സൗണ്ട്സ്. ഈ പായക്കപ്പലിൻ്റെ സൗണ്ട് വലിയ കോറ തുണി വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയെടുക്കുക, പിന്നെ പായ ഇങ്ങനെ ഞരങ്ങുന്ന ശബ്ദം, ഞങ്ങളുടെ സ്പ്രിങ് ആയിട്ടുള്ള കുറേ വലിയ സ്പ്രിങ് ഉണ്ട് വന്നിട്ട് അതിങ്ങനെ ആക്കിയെടുക്കുക, അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കുറേ സൗണ്ട്സ് ഇതിനകത്ത് എങ്ങനെ ഒരു സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കുറേ പഠിക്കാൻ സാധിച്ചു. അത് അതേപോലെ തന്നെയാണ് മൈഡിയർ കുട്ടിച്ചാത്ത എന്ന 3D സിനിമ ചിത്രാഞ്ജലിയിലാണ് കമ്പ്യൂട്ടർ ആദ്യത്തെ സിനിമ ചെയ്തത്. അത് ഇതേമാതിരി ഈ വൈരം വന്നിട്ട് ഉള്ള എഫക്ട്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് ഞങ്ങൾക്ക് ഒരു ശരിക്കൊരു പഠന കളരി തന്നെയായിരുന്നു അയാളോടൊപ്പം തന്നെ നടത്തിയത്. അപ്പം അങ്ങനെ ഈ റെക്കോർഡിങ്ങിനോടൊപ്പം തന്നെ അന്ന് സൗണ്ട് ഡിസൈനിങ് എന്ന് ഇപ്പം പറയുന്ന പോലെ സൗണ്ട് ഡിസൈനിങ് അന്ന് ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പ്രമേയം നമ്മൾ അവതരിപ്പിക്കുന്നെങ്കിൽ ഒരു ഒരു കഥ ദൃശ്യഭാഷയിലാക്കി ആക്കുന്നെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ടൂൾസ് ഉണ്ടല്ലോ. ഒരു ഈ സൗണ്ടും ഒരു ടൂളായിട്ട് ഞാൻ പറയും. ക്യാമറ, അതെല്ലാം ഒരു ഓരോ ടൂൾസാണ്. നമ്മളിപ്പം ഒരു ദൃശ്യഭാഷയിലേക്ക് ആക്കുന്നെങ്കിൽ പ്രധാന ഐറ്റമാണ് സൗണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൗണ്ട് ഡിസൈനിങ് എന്നിപ്പോൾ വന്ന ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു പേരാണ് സൗണ്ട് ഡിസൈനിങ്. എന്താണ് സൗണ്ട് ഡിസൈനിങ്? ഇപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു കഥ ഒരു സ്ക്രിപ്റ്റ് ആക്കുന്ന സമയത്ത്
ദൃശ്യത്തോടൊപ്പം അതിനകത്ത് എന്തൊക്കെ ശബ്ദങ്ങളാകാം എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. അതിനൊരു സൗണ്ട് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും, സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ അവിടെ പശ്ചാത്തല സംഗീതം എവിടെയൊക്കെ ആവശ്യമുണ്ട്, അതല്ലാതെ നമുക്കിപ്പോൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെ സൗണ്ടുകളും അതിനകത്ത് നമുക്ക് പ്രയോഗിക്കാം. സൗണ്ട് ഇപ്പം ഒരു ടെക്നിക്കലായി പറയുകയാണെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ് പ്യുവർലി ഒരു ടെക്നിക്കൽ ജോബാണ്. പക്ഷെ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സൗണ്ട് ഡിസൈനറിന്റെ ഒരു ഒരു വെല്ലുവിളി. അപ്പം നമ്മൾ സംവിധാനോടൊപ്പം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോടൊപ്പം ഇരിക്കുന്ന സമയത്ത് കഥ നടക്കുന്ന സ്ഥലം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് എഫക്ട്സ് എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ സൗണ്ടുകൾ അതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലാതെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് സൗണ്ട് സ്ക്രിപ്റ്റും കൂടെ അതിനോടൊപ്പം ഉണ്ടാക്കണം. ഈ നമ്മൾ സൗണ്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് സൗണ്ട് ട്രാൻസിഷൻ, പണ്ട് നേരത്തെ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് സ്ട്രൈറ്റ് കട്ടൊന്നും ആരും ചെയ്യത്തില്ല. ഇപ്പം ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് വരണം, പണ്ട് നേരത്തെ ഇങ്ങനെ ഒരു വട്ടത്തിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നതിന് ശേഷം പിന്നെ പ്രസന്റിലേക്ക് വരിക, പിന്നെ അങ്ങനെ ട്രാൻസിഷൻസ് എഡിറ്റിങ്ങിനുള്ള ട്രാൻസിഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് സൗണ്ട് ഡയറക്റ്റായിട്ടുള്ള ട്രാൻസിഷൻസ്, ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരാൾ, നേരത്തെ ഡേവിഡ് ലീൻ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പടത്തിൽ കണ്ടതാണ്. ഒരാൾ കാറിൽ യാത്ര ചെയ്യുന്നു, അദ്ദേഹം ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു, അദ്ദേഹത്തിന്റെ കുറെ ഫ്ലാഷസിലേക്ക് പോയി പ്രസന്റിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ബ്രേക്ക് സൗണ്ട്, അതാ ആ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക് സൗണ്ട്, ഇങ്ങനെ അതിൻ്റെ ഒരു സൗണ്ട് ബ്രേക്ക് ചെയ്യുന്ന സൗണ്ട് വന്നിട്ട് പ്രസന്റിലേക്ക് ഇങ്ങനെ ഇയാളിങ്ങനെ ബാക്കിലേക്ക് വരുന്നിടത്ത് പ്രസന്റിലേക്ക് കട്ട് ചെയ്യുക, അതൊരു ട്രാൻസിഷൻ ത്രൂ സൗണ്ട് എന്ന് പറയും. അത് സൗണ്ട് ട്രാൻസിഷൻസ്. പിന്നെ നമ്മൾ സ്വാഭാവികത, സ്വാഭാവികമായിട്ടുള്ള ലെവലിൽ നിന്ന് ഉയർത്തി നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ഒരാൾ ഡേവിഡ് ലീൻ്റെ തന്നെ റാൻസ് ഡോട്ടർ എന്നുള്ള ഫിലിമിൽ ഒരു മേജർ ഇതിനകത്ത് ഇങ്ങനെ അദ്ദേഹം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു ടീ ഷോപ്പിൽ ഇങ്ങനെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ തട്ടിക്കൊണ്ടിരിക്കുക, കാല് വെച്ചിട്ട് ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ ടക്ക് ടക്ക് ടക്കം തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അത് സാധാരണ സൗണ്ടാണ്. പക്ഷെ ആ ഡിസ്റ്റർബ് മൂഡിൽ ഈ കേൾക്കുന്ന ആള് അത് വളരെ അത് അങ്ങോട്ട് നമുക്ക് എക്സാജറേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അങ്ങനെ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഡെസ്കിൽ ഇങ്ങനെ അട്ടിക്കുന്നിടത്ത് ടോട്ടൽ സൈലൻസ് വരുന്നൊരു സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. അങ്ങനെ നമുക്കൊരു മ്യൂസിക്കിൽ ചെയ്യാൻ സാധിക്കുന്നതിലും കൂടുതലായിട്ട് ചെയ്യാൻ ഈ ഒരു എഫക്ട്സ് കൊണ്ട് നമുക്ക് അത് സാധിച്ചു. അപ്പൊ അങ്ങനെ ഈ ചെയ്യുന്ന ഈ ഡയറക്ടർക്ക് തന്നെ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഈ സൗണ്ട് ഡിസൈനർക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് പടത്തിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും ഒരു സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കീ മ്യൂസിക്കിന്റെ യൂസേജ് വളരെ കുറയ്ക്കാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും നമുക്കൊരു അഡീഷണൽ ആയിട്ട് വരുന്ന സാധനം, സ്വാഭാവികതയുള്ള സാധനമൊന്നുമല്ല, അത് നമ്മളൊരു മൂഡിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന, അത് ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഇതാണ്. പലപ്പോഴും പടം എടുത്തതിന് ശേഷമാണ് ആലോചിക്കുന്നത് എവിടെ മ്യൂസിക് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് മ്യൂസിക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ കുറെ നാളിലെ ആരുടെങ്കിലും കൂടെ ഒക്കെ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പെട്ടെന്നൊരു ഒരു മ്യൂസിക് ഡയറക്ടർ പോയിട്ട് ഒരു പ്രസിദ്ധന മ്യൂസിക് ഡയറക്ടർ പോയിട്ട് ഒരു പാർട്ടി ചെയ്യുന്ന ആളത്ത് പോയിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എളുപ്പം ചെയ്യാൻ സാധിക്കത്തില്ല. അത് വേറൊരു ഫീൽഡാണ്. ഒരുപാട് പേരുടെ കൂടെ അസിസ്റ്റ് ചെയ്യും. ജോൺസൺ ഒക്കെ ഇതിൻ്റെ ഒരു കാലനായിട്ട് ഭയങ്കര എക്സ്പെർട്ടായിരുന്നു വെച്ചാൽ അദ്ദേഹം ഒരുപാട് നാൾ ദേവരായ മാഷിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 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 പടം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് മ്യൂസിക്കാണ് വേണ്ടത്, എവിടെ മ്യൂസിക് തുടങ്ങണം, ഒരു സീക്വൻസ് കണ്ടാലും സീൻ കണ്ടാലും അത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എന്ത് ഓർക്കസ്ട്രേഷനാണ് വേണ്ടത്, എന്തൊക്കെ അതിനെ ഡയലോഗിനെ ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ അത് ഒരു ഡയലോഗിനെ എവിടെ പഞ്ച് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതല്ല ഈ. അപ്പൊ ഈ മ്യൂസിക് ഡയറക്ടറാണ്. അതിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പല പ്രസിദ്ധരായ മ്യൂസിക് ഡയറക്ടേഴ്സും പ്രീ റെക്കോർഡിങ്ങിന് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പേര് ഞാൻ പറയുന്നില്ലെങ്കിലും ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനും പ്രീ റെക്കോർഡിങ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പ്രീ റെക്കോർഡിങ്ങിന് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ, അന്ന് ഈ പടം കണ്ടിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന, ഇപ്പോഴത്തെ കൂട്ട് പല സ്റ്റുഡിയോകളും പോയി റെക്കോർഡ് ചെയ്തിരുന്നു, എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കണ്ടക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഒരു ഇതായിരുന്നു അന്നത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ റെക്കോർഡിങ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ യൂസേജ് ഒരു പരിധി വരെ നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും ഈ പറഞ്ഞ മാതിരി
നമ്മുടെ സൗണ്ട് സ്ക്രിപ്റ്റിംഗ് പ്ലാൻ ചെയ്യാണ്. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രയോഗം, ഒരു ഒരു സൗണ്ട് എഫക്ട് അല്ലെങ്കിൽ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഒരു ഒരു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു ഒരു ക്യാരക്ടറിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സൗണ്ട് ഒരു ആക്സിഡന്റ് സൗണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയാളെ ഡിസ്റ്റേബ് ചെയ്യുന്ന സൗണ്ടോ മറ്റേ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിപ്പീറ്റഡ് യൂസ് ഓഫ് സൗണ്ട്, ഈ ട്രാൻസിഷൻ ത്രൂ സൗണ്ട്, പിന്നെ എക്സാജറേറ്റഡ് യൂസ് ഓഫ് സൗണ്ട്, ഇതെല്ലാം നമുക്ക് സൗണ്ട് ഡിസൈനിലെ ഡിസൈനർക്ക് സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സൗണ്ട് സ്ക്രിപ്റ്റിംഗ്. അത് ഒരുപാട് പേര് പലരും അത് ഇപ്പോഴും ചെയ്യുന്നില്ല. ഇപ്പോഴും അത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ സൗണ്ട് ഡിസൈൻ ഒരാൾ ചെയ്യട്ടെ എന്ന് പറയുന്നതാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട്സ്, ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം മൂന്നാർ പോലുള്ള സ്ഥലത്ത് പോയാലുള്ള ആംബിയൻസ് അല്ല ഞാനിപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇപ്പം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കേൾക്കുന്ന ആംബിയൻസ് പരിസര ശബ്ദങ്ങൾ മൂന്നാറിൽ കേൾക്കുന്ന സൗണ്ട് അല്ല. ഒരു ഹില്ലി ഏരിയയിൽ കേൾക്കുമ്പോൾ ആ കേൾക്കുന്നിടത്ത് തന്നെ ഒരു മുഴക്കവും അതിനൊരു ഒരു എക്കോയും ഒക്കെ ഉള്ള സൗണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമ്മളൊരു അവിടെ തന്നെ ഞാൻ ഒരിടത്ത് എന്നുള്ള പടം, അടൂരിൻ്റെ അല്ല സോറി അരവിന്ദ് സാറിൻ്റെ പടം ഒരിടത്ത് എന്നുള്ള പടം അന്ന് മാട്ടുപെട്ടിയിലാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ. അപ്പം അതിനകത്ത് പശുക്കൾ മാട്ടുപെട്ടിയിലെ ഡയറിയിലുള്ള അതാണ് പ്രധാന ലൊക്കേഷൻ. അപ്പം അവിടുത്തെ പശുക്കളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് റെക്കോർഡറൊക്കെ ആയിട്ട് പോയി. പോയി അവിടെ ചെന്നപ്പോൾ ഈ പശുവൊന്നും അനങ്ങുന്നില്ല, പശുവിൻ്റെ ശബ്ദമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളത് രാവിലെ 5 മണിക്ക് ഇത് ശബ്ദം ഉണ്ടാക്കി, ആഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ശബ്ദമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ അതിൻ്റെ ഈ കഴുത്തി കെട്ടിക്കുന്ന ചങ്ങലകളുടെ ശബ്ദവും അതൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ എത്ര നീ തിയേറ്ററിനകത്ത് വെച്ചുണ്ടാക്കി കഴിഞ്ഞാലും ആ സൗണ്ട് കിട്ടില്ല. അപ്പം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ അത് റെക്കോർഡ് ചെയ്ത് ഈ ഇതിൻ്റെ ആ പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുന്ന ആന അവർന്ന പോലുള്ള ശബ്ദങ്ങളാണ് ആ വലിയ പശുക്കളാണ് അവരുടെ. അപ്പം അത് അതൊക്കെ റെക്കോർഡ് ചെയ്തെടുക്കും. പിന്നെ അവിടെ തന്നെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ദൂരെ നിന്ന് അടുത്ത മലയിൽ നിന്ന് ഒരു ബൈക്ക് വന്നപ്പോലും അത് നല്ല ഉച്ചത്തിൽ നല്ല തെളിച്ചമായിട്ട് കേൾക്കുന്ന സ്ഥലമാണ് ഈ മൂന്നാർ പോലത്തെ സ്ഥലം. അപ്പം നമ്മൾ ഇവിടെ വെച്ചത് ബൈക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി കിട്ടില്ല. അപ്പം നമ്മൾ സ്വാഭാവികതമാണെങ്കിൽ ആ സ്ഥലത്ത് തന്നെ പോയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ട് വന്ന് ഉപയോഗിച്ചു വന്ന്. അപ്പം അത് പറഞ്ഞ മാതിരി കുറച്ച് ഒരു നന്നായിട്ട് മെനക്കെട്ട് നമ്മൾ ധാരാളം സൗണ്ട്സ് ഈ ലൈബ്രറിയിലുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് എഫക്ട് സൗണ്ട്സ് ഇപ്പം ലൈബ്രറി സൗണ്ട് എഫക്ട്സ് ലൈബ്രറി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പല സൗണ്ടുകളും കിട്ടും. പക്ഷെ അത് നമുക്ക് ഈ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്ക് സ്വാഭാവികത വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മളത് ആ ലൊക്കേഷനിൽ ഈ സ്ക്രിപ്റ്റ് ഈ സൗണ്ട് ഡിസൈനർ തന്നെ സ്ക്രിപ്റ്റ് സ്റ്റേജ് മുതൽ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടാവണം, ഷൂട്ടിംഗ് കഴിഞ്ഞ് മിക്സിംഗ് സ്ഥലത്തുണ്ടാവണം, എന്നാലേ അതൊരു ചെയ്യുന്ന ജോലിയോടൊരു ഊറുപൊളുത്തുള്ളൂ. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം മിക്കവാറും നമ്മൾ കാണുന്നതെല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു സൗണ്ട് ഡിസൈനർ എടുത്ത് കൊടുത്തിട്ട് സൗണ്ട് എഫക്ട്സ് ചെയ്യിക്കുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യിക്കുക, മിക്സിങ്ങിലേക്ക് വരിക. അപ്പോൾ അതിനൊരു പലപ്പോഴും നമുക്ക് മ്യൂസിക് കയറ്റി വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടുവരുന്നത്. പക്ഷേ പലരും ഇപ്പോഴും നന്നായിട്ട് മെനക്കെട്ട് പോയിട്ട് ഇത് സൗണ്ട് ചെയ്ത് വരുന്ന പടങ്ങളും ഉണ്ട്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഈ സൗണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്ത് വരുന്ന പടങ്ങളും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ ഇപ്പോഴും ഉണ്ട്. ഞാൻ പിന്നീട് നമ്മൾ ഈ വരുമ്പോൾ ഈ എഫക്ട് സൗണ്ട്സും മ്യൂസിക്കും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഏത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ മിക്സിംഗ് സമയത്താണ് ശരിക്കും ഞാൻ ഈ സൗണ്ട് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും സൗണ്ട് മിക്സിങ്ങിലാണ് നമ്മൾ ഫൈനലായിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട് നമ്മളാണ്. ഒരു മിക്സിംഗ് എഞ്ചിനീയർ ആണ് ആദ്യം ഇതെങ്ങനെയാണ് തിയേറ്ററിൽ കേൾക്കാൻ പോകുന്നതെന്ന് കേൾക്കുന്നത്. എല്ലാം പല ഇപ്പോഴത്തെ ട്രെൻഡ് പല സ്റ്റുഡിയോയിൽ നിന്നും വരുന്ന സൗണ്ടുകളാണ്. മ്യൂസിക് ഒരിടത്തുനിന്ന് വരുന്നു, ഡയലോഗ് ഇടുന്നു വരുന്നു, എഫക്ട്സ് ഇടുന്നു വരുന്നു. എഫക്ട്സ് ഒക്കെ പറയുന്നത് ബോംബെയിലൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മദ്രാസ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് വരുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കേൾക്കുമ്പോൾ ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് മിക്സിംഗ് എഞ്ചിനീയറാണ്. ഉദാഹരണത്തിന് ഞാൻ എന്നും നിന്റെ മൊയ്തീൻ എന്ന പടം ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു മഴയൊരു ക്യാരക്ടറാണ്. അതിനകത്ത് ഇവരുടെ ലവ് സീക്വൻസിലൊരു വളരെ ലൈറ്റായിട്ടുള്ള മഴ, വളരെ ദുഃഖമായിട്ടിരിക്കുന്ന സമയത്ത് വളരെ ഹെവി ആയിട്ട് പെയ്യുന്ന മഴ, അത് തന്നെ പെരുമഴക്കാലത്തിലൊക്കെ ഉണ്ട്. പെരുമഴക്കാലം മഴ ഇങ്ങനെ രണ്ടോ പടം മഴ കൂടുള്ള രണ്ടോ പടങ്ങൾ എനിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായപ്പോഴില്ല. അങ്ങനെയാണ് ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്നത്. മഴയുടെ തന്നെ ഡിഫറെൻറ്റ് മൂഡുണ്ട് അതിനകത്ത് പടത്തിൽ.
അപ്പൊ ആ ഇന്ന് നിന്റെ മൊയ്തീനിലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പേര് വിട്ടുപോയി, അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഈ മ്യൂസിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കണം എന്ന് പറയുന്നത്. പക്ഷെ ആ സ്ഥലത്ത് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള മഴയുണ്ട്, മ്യൂസിക്കും ഉണ്ട്. നമ്മൾ അദ്ദേഹം പറയുന്ന മഴ നമ്മൾ കാണുന്നുണ്ടല്ലോ, പിന്നെ എപ്പോഴും മഴയുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറാണ് ശരിക്കും, അപ്പോൾ ഡയറക്ടർക്ക് എൻ്റെ അടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം എനിക്ക് എൻ്റെ മെസ്സേജ് എനിക്ക് കോപ്പി ചെയ്ത് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏത് വേണം തീരുമാനിക്കാം. നമ്മൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഇത് ഒരു ഓഡിയൻസായിട്ടാണ് കാണുന്നത്, നമ്മളൊരു ഓഡിയൻസിൻ്റെ പാർട്ടായിട്ടിരുന്നാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്യുന്ന സമയത്ത് ഏതാണ് കൂടുതൽ എഫക്റ്റീവ്, ചിലപ്പോൾ രണ്ടും കൂടെ വയ്ക്കുന്നതായിരിക്കും ചിലപ്പോൾ എഫക്റ്റീവ്, ചിലപ്പം മ്യൂസിക് ആയിരിക്കും ചില എഫക്റ്റീവ്, ചിലപ്പം മഴ വയ്ക്കുന്നതായിരിക്കും എഫക്റ്റീവ്. അപ്പം അങ്ങനെ മിക്സിങ് സമയത്താണ് ഇതിനെല്ലാം നമ്മൾ ഇത് ബാലൻസ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു മിക്സിങ് എഞ്ചിനീയറിൻ്റെ ജോലിയാണ്. അപ്പം മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ്, ഒരു ടെക്നിക്കൽ ജോബാണ്. പക്ഷേ അതിനകത്ത് ഈ ഈ അദ്ദേഹം ഒരു ഈ മിക്സിങ് എഞ്ചിനീയർ ഒരു സൗണ്ട് ഡിസൈനർ ആയിരിക്കണം, സിനിമയെപ്പറ്റി വ്യക്തമായ ബോധമുള്ള ആളായിരിക്കണം, സിനിമയിൽ എന്താ കഥ നടക്കുന്നത് എന്താണെന്ന് അറിയണം. അപ്പൊ എന്നാൽ മാത്രമേ ഇതിന് ഒരു ഒരു മിക്സിങ് ജോലി കൃത്യമായി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ആണ് എന്നെ, ഞാൻ ഇത്രയും വർഷമായി, ഞാൻ 34 വർഷമായി, 34 അല്ല സോറി 7 വർഷമായി, 37 വർഷം KSDC മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വിസ്മയ എന്നുള്ള മോഹൻലാലിന്റെ സ്റ്റുഡിയോ ഉണ്ട്, വിസ്മയ മാക്സിന്റെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ അവിടെയാണ് ഇപ്പം ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയമാണ് ഞാൻ വളരെ പോകുന്നത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മോണോയിൽ എല്ലാം കൂടെ ഒന്നിച്ച് കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് DTS എന്നൊരു സിസ്റ്റം വരുന്നത്. DTS എന്ന് പറയുമ്പോൾ 5.1 സറൗണ്ട് സൗണ്ട് സിസ്റ്റം. അപ്പോൾ കുറേ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇന്നുകൂടെ തുറന്നു കിട്ടി, കുറേ കൂടെ അധികം സ്പീക്കേഴ്സ് കിട്ടി. അപ്പം സ്പീക്കറുകളുടെ എണ്ണം പലരും ഈ തിയേറ്ററുകളിലെ സ്പീക്കറുകളുടെ എണ്ണം കൂട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് ഇത് സൗണ്ട് കൂട്ടാനുള്ള സിസ്റ്റമാണോ, ഇത് സൗണ്ട് കുറെ കൂടെ ലൗഡർ ആക്കാനുള്ളതാണോ, അപ്പം അങ്ങനത്തെ ധാരണ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഈ സൗണ്ട് വോളിയം കൂട്ടാനുള്ള ഒരു മെത്തേഡല്ല. നമ്മൾ തിയേറ്ററിൽ എവിടെയാണ് നമ്മുടെ പൊസിഷൻ, ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിങ് എവിടെയാണെന്നനുസരിച്ചിട്ടുള്ള നമുക്ക് ബേസ് ചെയ്യാൻ സാധിക്കും. ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ലെഫ്റ്റിലെ സ്പീക്കറിൽ നിന്ന് കേൾക്കും, റൈറ്റ് സൈഡിലെ ആളാണെങ്കിൽ റൈറ്റ് സ്പീക്കറിൽ നിന്ന്, അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്നതാണെങ്കിൽ പുറകിലത്തെ സ്പീക്കറിൽ നിന്ന്. അപ്പം നമുക്ക് മിക്സിങ് എന്നുള്ള ജോലി കുറേ കൂടെ വർദ്ധിച്ചു, പ്രീമിക്സിങ് എന്നുള്ളൊരു ജോബിലേക്ക് മാറി. നമ്മൾ ഈ വരുന്ന ഡയലോഗുകളെല്ലാം കൃത്യമായിട്ട് ഏത് പൊസിഷനാണ് ആ ആർട്ടിസ്റ്റ് നിൽക്കുന്നത് അനുസരിച്ചിട്ട് അവിടെ പ്ലേസ് ചെയ്യുക. പിന്നെ ഒരു പ്ലെയിൻ പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ മുകളിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൊടുക്കുക, ഒരു ട്രെയിൻ ലെഫ്റ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ സ്പീക്കറിൽ നിന്ന് അതിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ പ്രീമിക്സിങ് മെയിനായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പാനിങ് ചെയ്യുന്നതൊരു ഒരു ജോബായിരുന്നു. അപ്പം അതിന് പ്രീമിക്സിങ് എന്നാണ് പറയുന്നത്. അപ്പം മ്യൂസിക് വന്നു കഴിഞ്ഞാൽ തന്നെ മെയിനായിട്ട് സെൻറ്റർ സ്പീക്കറിൽ വരേണ്ടത്, സറൗണ്ട് സ്പീക്കേഴ്സിൽ പോകേണ്ടത്, അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പം ആദ്യം ഡയലോഗ് ചെയ്യുക, പിന്നീട് എഫക്ട്സ് ചെയ്യുക, പിന്നീട് മ്യൂസിക് ചെയ്യുക. അപ്പം അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ് ഒരു സൗണ്ടിന് ഒരു ഒരു പടത്തിൻ്റെ മിക്സിങ് ചെയ്യുന്നത്. ഇപ്പം പരിസര ശബ്ദം തന്നെ നമ്മൾ ആ ഒരു സറൗണ്ട് സ്പീക്കറിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രദേശത്ത് നിൽക്കുകയാണെന്ന് തോന്നും. അപ്പം ഒരു കാറ്റ് അല്ലെങ്കിൽ കുറേ കിളികളുടെ സൗണ്ട് ഓക്കെ, അതെവിടെയാണ് ഈ സ്പീക്കറിലേക്കാണ് പോകേണ്ടത് തീരുമാനിക്കുന്നതല്ല ഈ മിക്സിങ് എഞ്ചിനീയറുടെ ജോലിയാണ്. അപ്പം ആ ഒരു സൗണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഈ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് തന്നെ ഒരു ഒരു 6-7 ലെയർ ഓഫ് സൗണ്ട്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് തന്നെ കാണും. ബേർഡ്സ് ഒന്ന്, കാറ്റിൻ്റെ സൗണ്ട് ഒന്ന്, ആ പ്രദേശത്തുള്ള പ്രത്യേകമുള്ള സൗണ്ടുകളൊന്ന്. അപ്പം അതിനകത്ത് 4-5 ട്രാക്ക് ഈ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് മാത്രം. പിന്നീട് കാറ് വരുന്നുണ്ടെങ്കിൽ കാറ് വരുന്ന ഒന്ന്, കാറിൻ്റെ ടയർ വരുന്ന ശബ്ദം വേറെ ഒന്ന്, അതിൻ്റെ ഡോർ സൗണ്ട് വേറെ. അപ്പം പല പല ട്രാക്കാണ്. അപ്പം കാറ് വരുമ്പോൾ അതിൻ്റെ മണലിൽ കൂടെ എറിഞ്ഞ് വരുന്നെങ്കിൽ അതിന് പ്രത്യേക സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കരിയിലേക്ക് കൂടെ പോകുന്നെങ്കിൽ അതിൻ്റെ അത് പ്രത്യേകമായിരിക്കും, കാറിൻ്റെ സൗണ്ട് പ്രത്യേകമായിരിക്കും. അപ്പം അങ്ങനെ അത് കുറേ ലെയേഴ്സ് ഉണ്ടാവും. അപ്പം എഫക്ട് സൗണ്ട്സ് തന്നെ ഒരു 4-5 ഒരു സൗണ്ട് തന്നെ 4-5 ലെയറായിട്ട്. അപ്പം ഒരു 10-20 ട്രാക്ക് എഫക്ട് സൗണ്ട്സ്, മ്യൂസിക് അതേമാതിരി ഒരു 10-50 ട്രാക്ക് മ്യൂസിക്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു
സിസ്റ്റം വരുന്നത്. അപ്പം കൂടുതൽ ട്രാക്ക് നമ്പർ ഓഫ് ട്രാക്സ് കൂടി ഈ ഡിജിറ്റൽ ടേപ്പുകളും പോയിട്ട് ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് വന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയി, എല്ലാം കമ്പ്യൂട്ടറിലേക്കായി. അപ്പൊ ഫിലിം മാത്രം ഉണ്ടായി, കമ്പ്യൂട്ടറിൽ റെക്കോർഡിംഗ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറി. അപ്പൊ ഈ അന്ന് DTS എന്ന സംവിധാനം ഞാൻ വന്നെന്ന് പറഞ്ഞു, DTS ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം എന്നൊരു സിസ്റ്റം, 5.1 സറൗണ്ട് സൗണ്ട് പ്ലേ ചെയ്യുന്നത് അന്ന് ഇതുമാരെയുള്ള ഡിസ്കിൽ നിന്നാണ്, DTSന്റെ ഡിസ്കാണ് കാണുന്നത്. അപ്പൊ അത് ഞാൻ തിരിഞ്ഞാണ് കാണുന്നെങ്കിലും DTSനെ ആയിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതായിരിക്കും. DTS അത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന രണ്ട് ഡിസ്ക്, ഒന്ന് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്, ഈ ഡിസ്കാണ് അന്ന് പടത്തിനോടൊപ്പം പ്ലേ ചെയ്യുന്നത്. അപ്പൊ അന്ന് ആദ്യകാലത്തുള്ള മോണോ പ്രൊഡക്ഷൻ സമയത്ത് നിങ്ങളൊക്കെ ഫിലിം, അന്ന് ഇപ്പൊ ഫിലിം കാണാനില്ല, ഇതൊക്കെ പണ്ടത്തെ എൻ്റെ ഒരു കളക്ഷൻ എന്നുള്ളതാണ്. ഈ ട്രാക്ക് ഉണ്ടാ കാണാവോ എനിക്കറിയില്ല, ഈ ട്രാക്ക് കാണാമോ എനിക്കറിയില്ല. ഈ ഈ ഫിലിമിന്റെ സൈഡിൽ വീടാണ് അന്നത്തെ സൗണ്ട് ട്രാക്ക്, ഇത് മോണോ ട്രാക്കാണ്, ഇതാണ് ഈ റീപ്രൊഡക്ഷൻ, ഇത് പ്രൊജക്ടിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് പടത്തിൻ്റെ, ഇതാണ് അന്നത്തെ ഫിലിം. ഈ ഫിലിമൊക്കെ ഫിലിമിൻ്റെ സൈഡിൽ അഡീഷണൽ ട്രാക്കും കൂടെ വന്നു, ടൈം കോഡെന്ന്, ആ ടൈം കോഡാണ് ഈ ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന CD എന്നും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലാബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു. അപ്പോൾ ഈ സൗണ്ട് വളരെ കൃത്യമായിട്ട് ഡിജിറ്റൽ റീപ്രൊഡക്ഷൻ കൃത്യമായിട്ട് കിട്ടി. അപ്പം അന്ന് ഈ കാറ്റ് കിളികളുടെ ശബ്ദം, പല ശബ്ദങ്ങളും, ഈ ഓപ്റ്റിക്കൽ, ഇങ്ങനത്തെ ഫിലിമിൽ നിന്നുള്ള റീപ്രൊഡക്ഷൻ വളരെ, അതിൻ്റെ ഫ്രീക്വൻസീസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു റീപ്രൊഡക്ഷൻ. അപ്പം ഈ ഡിസ്ക് വന്നപ്പോഴത്തേക്ക് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് റീപ്രൊഡക്ഷനൊക്കെ വളരെ കൂടെ ക്ലിയറായി, നമുക്ക് ഉപയോഗിക്കുന്ന എഫക്ട്സ് ഒക്കെ കൂടെ നമുക്ക് കുറെ കൂടെ ഫ്രീഡം കിട്ടി ഉപയോഗിക്കാൻ. വെള്ളം ഒഴിക്കുന്നതൊക്കെ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ റെക്കോർഡ് ചെയ്യും, ഈ ലാബിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പരിപാടി നിന്നും നമുക്ക് കുറെ കൂടെ സൗണ്ട് ക്വാളിറ്റി വളരെയായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പം ഈ സൗണ്ട് ഡിസൈനേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് കുറെ കൂടെ ജോബായി, അവർ കുറെ പേര് സൗണ്ട് ഡിസൈനിങ് ജോബായിട്ട് തന്നെ എടുത്തു. പെട്ടെന്ന് തന്നെ വീണ്ടും പടം പൂർണ്ണമായിട്ടും ഡിജിറ്റലിലേക്ക് മാറി, ഡിജിറ്റൽ ഫിലിം, ഡിജിറ്റൽ ക്യാമറാസ് വന്നു, ലാബ് പൂർണ്ണമായിട്ടും പോയി, ലാബിൻ്റെ ലാബുകൾ, പല ലാബും, എല്ലാ ലാബും കൂട്ടിപ്പോയി. എന്തിനാ കൊഡാക്ക് എന്നുള്ള വലിയ ഫിലിം കമ്പനി അവരെ കൂട്ടി, അന്ന് അത് അതൊന്നും ആരും അന്ന് സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ഫിലിം കൊഡാക്ക് ഫിലിം കമ്പനിയൊക്കെ കൂട്ടിപ്പോകാന്ന് പറഞ്ഞു. ഇങ്ങനെ കൊഡാക്ക് ഫിലിം കമ്പനി വരെ കൂട്ടിപ്പോയി, ഡിജിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ റീപ്രൊഡക്ഷൻ വന്നു, ലാബുകൾ കൂട്ടി. അപ്പോൾ തിയേറ്ററുകളെല്ലാം നവീകരിച്ചു, സ്പീക്കേഴ്സ് എല്ലാം മാറി, റീപ്രൊഡക്ഷൻ നന്നായി, DTS കുറെ കൂടെ ആളുകൾ സൗണ്ടിനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. ആ സമയത്താണ് നമ്മൾ റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടുന്നത്. അന്ന് ആദ്യമൊക്കെ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ജോലി എന്താന്ന് ആർക്കും അറിയില്ല, വളരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഈ ഫീൽഡ്. പക്ഷെ ഇപ്പം അതല്ല, റസൂൽ പൂക്കുട്ടിക്ക് കിട്ടിയതിന് ശേഷം ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് കടന്നു വരികയും ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസ്, 1-year കോഴ്സസ് ഒക്കെ ഒരുപാട് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയപ്പോഴത്തേക്ക് തുടങ്ങി പലരും. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി അവർക്കും ഈ സിനിമ എന്താണ്, നമ്മൾ ചെയ്യുന്ന ജോലി സൗണ്ടിൻ്റെത് മാത്രമാണെങ്കിലും സൗണ്ടിന് മാത്രം പഠിച്ചു, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൗണ്ട് മാത്രമായിട്ട് പഠിച്ചാൽ പോരാ, എന്താണ് സിനിമ എന്ന് കൂടെ മനസ്സിലാക്കണം. സിനിമയിൽ എന്താണ് ഒരു നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു നല്ല സൗണ്ട് ഡിസൈൻ അല്ലെ സൗണ്ട് മിക്സിംഗ് ഒക്കെ അവസാനിക്കത്തുള്ളൂ എന്ന് എൻ്റെ അനുഭവം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ധാരാളം ആൾക്കാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യുക, ധാരാളം ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക, പടങ്ങളുടെ കൂടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ്. ഇപ്പോഴും ഞാൻ ഈ ഈ ഏജിൽ പോലും ഞാൻ ചെയ്യുന്ന ഓരോ പടങ്ങളും എൻ്റെ ഓരോ ലെസൺസാണ്, എനിക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ഓരോ പടവും തരാറുണ്ട്. അപ്പോൾ അത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടം ചെയ്യുന്ന മാതിരിയാണ് അടുത്ത പടം ചെയ്യുന്നു. അങ്ങനെ പടം ഇപ്പം ഷാജി കൈലാസ് എന്ന ഡയറക്ടറുടെ പടം, ഒരു ആക്ഷൻ മൂവി ആയിരിക്കാം, അത് ഞാൻ ചെയ്യുന്നതിൻ്റെ ലെവൽ ചിലപ്പം നല്ല എക്സാജറേറ്റഡായുള്ള, അത് പടവും അങ്ങനത്തെ അതിൻ്റെ കഥയും അങ്ങനെ ആയിരിക്കാം, കുറച്ച് എക്സാജറേറ്റഡായുള്ള സ്റ്റോറീസാണ്. അത് നേരെ മറിച്ച് അടൂരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഡയറക്ടറുടെ പടങ്ങളെല്ലാം സ്വാഭാവികത കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര സൗണ്ട്സ് അതിൻ്റെ ലെവൽ ഓഫ് മിക്സിങ് വേറെ ആയിരിക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന പടം എന്താണ്, ചെയ്യുന്ന ഡയറക്ടർ എന്താ, ചേട്ടൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്
ചെയ്യണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന സൗണ്ട് ഞാൻ നേരത്തെ സൗണ്ട് ഡിസൈനിങ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പണ്ട് അടു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് അന്നൊരു ഒരു സീക്വൻസിൽ എനിക്ക് പട്ടികുര വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പട്ടി കുറയ്ക്കുന്ന ശബ്ദം അവിടെ വേണം, നമ്മളൊരു പട്ടി കുറയ്ക്കുന്ന ശബ്ദം എടുത്തിട്ടു. അദ്ദേഹം അത് പറഞ്ഞു, ഇത് ഈ ശബ്ദം ഒരു ഈ പട്ടികുര കുഴപ്പമില്ല, പക്ഷെ ഇത് ഒരു പരിചിതനെ കണ്ട് വീട്ടുകാരൻ കയറി വരുമ്പോൾ കുറയ്ക്കുന്ന ഒരു ശബ്ദമാണ് ഇത്, അങ്ങനത്തെ ഒരു കുരയാണല്ലോ അതിൻ്റെ. ഇത് അപരിചിതൻ നമ്മൾ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ കയറി വരുമ്പോൾ കുറയ്ക്കുന്ന ശബ്ദം ഇതല്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഓ ശരിയാണല്ലോ, ആ പട്ടി കുറയ്ക്കുന്ന ശബ്ദത്തിന് വ്യത്യാസം, പട്ടി അഗ്രസീവ്നെസ് ഇത്തിരി കുറവാണ്, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കുറയ്ക്കുന്ന ശബ്ദമാണ് ഒരു പരിചയമില്ലാത്ത ആൾ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഭാവം, ഓരോ ശബ്ദത്തിനും ഭാവമുണ്ട്. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്ന രാവിലത്തെ പ്ലസന്റ് ആയിട്ടുള്ള ബേർഡ്സ് ഒന്നുമല്ല ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക്. നമ്മൾ പല സിനിമകളിലും സിനിമയുടെ നടക്കുന്ന സമയമൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, ഉച്ചയാണോ രാവിലെയാണോ എന്നൊന്നും അങ്ങനെ നമ്മൾ. പക്ഷെ ഈ അടൂരിൻ്റെ ഒക്കെ പടങ്ങളിൽ അതല്ല, അത് ആ സമയം വരെ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയാണ്. ഉച്ചയ്ക്ക് ഇരിക്കുന്ന ശബ്ദങ്ങൾ, ഒരു കാക്ക കുറുകുന്ന ശബ്ദമോ ഒറ്റ കാക്ക ഇരുന്ന് കരയുന്ന ശബ്ദമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഉച്ചയുടെ ഫീല് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ അത് നമ്മൾ അതുപോലെ ഓരോ പ്രദേശങ്ങളിലുള്ള സ്പെഷ്യൽ സൗണ്ടുകൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ടും കൃത്യമായിട്ടും ഒരു ഒരു ഒബ്സർവേഷൻ വേണമെന്നുള്ളതാണ്. നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒബ്സർവേഷൻസ് ആവശ്യമാണ്. പിന്നെ ഈ നമ്മൾ എഫക്ട്സ് ചെയ്യുന്ന സമയത്ത് ഈ മ്യൂസിക് ഡയറക്ടറും ആയിട്ടൊരു കോർഡിനേഷൻ ഈ ഡിസൈനറൊക്കെ ഉള്ളത് വളരെ നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ ചില സൗണ്ടുകൾ നമ്മൾ മ്യൂസിക്കിനേക്കാളും നല്ലതാണ് ആ സൗണ്ട് എഫക്ട് സൗണ്ട്സ് കൊള്ളാം എന്ന് ഉപയോഗിക്കുന്ന പോലെ ഈ മ്യൂസിക് തുടങ്ങുന്നത് എവിടെ വേണം എന്ത് വേണം ഒക്കെ തീരുമാനിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, അതുമാതിരി അവിടെ എഫക്ട് സൗണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ നല്ലത്. അപ്പൊ ആ ഈ എഫക്ട് സൗണ്ട്സ് ഇപ്പം ഇളയരാജ എന്നുള്ള മ്യൂസിക് ഡയറക്ടർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആദ്യം എഫക്ട്സ് ചെയ്യട്ടെ, എഫക്ട്സ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാം എന്ന് പറയാറുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അദ്ദേഹം ചിലപ്പോൾ മ്യൂസിക് ആരെയും നല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ കൃത്യമായിട്ട് അവർക്ക് അവർ തമ്മിലുള്ള കോർഡിനേഷൻ കൃത്യമായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ടിൽ നിന്ന് ആ ഒരു ശ്രുതി പിടിച്ചിട്ട് മ്യൂസിക്കിലേക്ക് കയറുക, മ്യൂസിക് എൻഡ് ചെയ്യുക, അവിടെ കൃത്യമായ എഫക്ട് സൗണ്ട്സ് തുടങ്ങുക, ഇങ്ങനെ ബ്ലെൻഡിങ് കൃത്യമായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു സൗണ്ട് ഡിസൈനറും കൂടെ ഒരു കോർഡിനേഷൻ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവാറില്ല എന്ന് വെച്ചാൽ അത് ആരെയും കുറ്റം പറയുന്നതല്ല, ചിലപ്പം അവർക്ക് ഉള്ള സാഹചര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ സമയക്കുറവായിരിക്കാം. പിന്നെ എന്തായാലും ശരി, പണ്ടത്തെക്കാളും വളരെയധികം ഈ ഫീൽഡ് ഇമ്പ്രൂവ് ചെയ്തു. പണ്ട് എഫക്ട് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞ വന്ന് ഒരു ഒരു വീടിൻ്റെ പാല് കച്ചിന് തലേദിവസം നടക്കുന്ന പരിപാടി മാറി ഒരു പരിപാടിയായിരുന്നു. ഇന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മിക്സിംഗ് തീർക്കുക, ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത കൊണ്ട് പ്രിന്റ് അടിക്കുക, റിലീസ് ചെയ്യുക, നമ്മളൊന്ന് കാണാൻ പോലുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ഇതിപ്പോ അങ്ങനല്ല, ഇപ്പം കുറെ കൂടെ ആൾക്കാർ ഈ ഫിലിം മേക്കേഴ്സിന് കുറെ കൂടെ സൗണ്ടിന് കുറെ കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, സൗണ്ട് എഫക്ട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ്, സൗണ്ട് ഡിസൈനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ മാതിരിയുള്ള സൗണ്ട് സ്ക്രിപ്റ്റിങ്ങിലോ അല്ലെങ്കിൽ സൗണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സിലുള്ള കോർഡിനേഷൻ ഉണ്ടാക്കലോ ഒന്നും പലപ്പോഴും സമയം കിട്ടാറില്ല. അതെ, കുറെ കൂടെ ഭാവിയിൽ അതൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് ഞാനിങ്ങനെ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളും കൂടി ഒന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറെ കൂടെ ഒരു ഇന്ററാക്ഷൻ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി? സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സാർ നമസ്കാരം, ഹരിദേവ് എന്നാണ് പേര്. അസ്മാബി കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനേ. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ അനലോഗ് സിസ്റ്റം ഉള്ള കാലത്ത് ഈ മിക്സിങ് ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മള് ഡബിങ്ങിന്റെ ആയാലും അതുപോലെ എഫക്ട്സിന്റെ ആയാലും ഒക്കെ ഓരോരോ ടൈപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് ഫിലിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഏത് രീതിയിലേക്കായിരുന്നു എന്നുള്ളത്, അതായത് പല ലെയറുകളായിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നു, സൗണ്ട് കുറയ്ക്കുന്നു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ കാലത്ത് ഒരു സമയത്ത് ഒരു ട്രാക്ക് മാത്രമാണോ, എങ്ങനെയാണ് അത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യണോ, എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ? അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പൊ ഇപ്പത്തെ അതിന്റെ ഈ ട്രാക്ക് തന്നെ ഇതിനകത്ത് ഇപ്പൊ റിപ്പോർട്ടാണ്, അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ റിവേഴ്സ് കാണാൻ പറ്റുന്നില്ല. എലിപ്പത്തെ ഒരു ടോർച്ച് വീഴുന്നു, ചീമ്മേണി വീണ് ഉടയുന്നു, എലിപ്പത്തെ ഉരസുന്നു, മറ്റേത് ചായ കുടിക്കുന്ന ശബ്ദം, മോര് കുടിക്കുന്ന ശബ്ദം, ഇങ്ങനെയൊക്കെ പലതും അന്ന് റെക്കോർഡ് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട്
ഈ മാതിരി സൗണ്ട് നെഗറ്റീവിലേക്ക്, ഇതൊരു സൗണ്ട് ഫിലിം മാത്രമാണ്, സൗണ്ട് മാത്രമാണ് ഇതിനകത്ത്, ഇതിന്റെ ഇത് പ്രിന്റ് ആണ്, ഇതിന്റെ സൗണ്ട് നെഗറ്റീവിലേക്ക് ഓരോ ബിറ്റായിട്ട് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം മൂവിയോള എന്നൊരു ഒരു എഡിറ്റിംഗ് മെഷീൻ ഉണ്ട്, അതിനകത്തിട്ടാണ് വിഷ്വലായിട്ട് സിങ്ക്രണൈസ് ചെയ്യണ്ടേ. അപ്പം എനിക്ക് ഞാൻ അന്ന് അടൂർ ഗോപേഷ്ണ സാറിൻ്റെ ഞാൻ ഈ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കൊടിയേറ്റം എന്നുള്ള സിനിമ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് അതിനകത്തൊരു സീക്വൻസ് ഉണ്ട്, ഒരു വണ്ടി ഒരു ലോറി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു, കൊടിയേറ്റം ഗോപിയും അസീസ് എന്നാണ് നടനും കൂടെ, അസീസ് അതിനകത്ത് വണ്ടി ഓടിക്കുന്നു, കൊടിയേറ്റം ഗോപി ക്ലീനറായിട്ട് ഇതിനകത്തിരിക്കുന്നു. അപ്പം അദ്ദേഹം ഈ ഇവർ രണ്ടുപേരുടെ ലോറിയിൽ പോകുന്ന സമയത്ത് അന്ന് പണ്ട് കാലത്ത് 7:30 ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോയിൽ കേൾക്കുന്നത്, അന്ന് ഇതുപോലെ ഒന്നുണ്ടായിരുന്ന സ്ഥലത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ എല്ലാ ദിവസവും രാത്രി 7:30 ചലച്ചിത്ര ഗാനങ്ങൾ ചെയ്യുന്നു. അപ്പം ആ സമയത്ത് വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു കടയിൽ നിന്ന് കേട്ടു പോയ സ്ഥലം അടുത്ത കടയിൽ കുറച്ച് കഴിയുമ്പോൾ ബാൻഡ് ബാക്കി കേൾക്കുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഇങ്ങനെ വണ്ടി പാസ് ചെയ്ത് പോകുന്നൊരു ഫീൽ അതിനകത്തുണ്ട്. ഈ ചലച്ചിത്ര ഗാനം പല ചായക്കടയിൽ നിന്നും കടയിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. അപ്പം ഞാൻ അത് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അന്ന് ഇങ്ങനെ നോട്ടീസ് ചെയ്ത, പിന്നീട് ഞാൻ അടുകോഴ്സ് സാറുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു സാറൊക്കെ അന്ന് എങ്ങനെ സാധിച്ചു. അന്ന് ചിത്രാഞ്ജലി തുടങ്ങുന്ന സമയത്തിന് മുമ്പായിട്ട് മദ്രാസിലായിരുന്നു എൻ്റെ മിക്സിങ് കാര്യങ്ങളെല്ലായിട്ട് ഇപ്പോൾ കൊണ്ടിരുന്നത്. പറഞ്ഞു അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ മാതിരിയുള്ള ആർട്ട് പടങ്ങൾക്കൊന്നും അവിടെ അവരെ ഡേറ്റ് അവർ വലിയ തെലുങ്ക് പടം തമിഴ് പടം എല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിനൊക്കെ അവർ ആർട്ട് പടം എന്നാണ് വെച്ചിരിക്കുന്നത്. അവർക്കൊക്കെ വൈകുന്നേരം 6 ശേഷമാണ് തിയേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മിക്സ് ചെയ്ത് മാറിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ ആ സമയത്ത് എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാനിത് കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും ഈ ഫിലിമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഫിലിമിൻ്റെ ഈ ഫിലിമിനോടൊപ്പം ദൃശ്യത്തോടൊപ്പം സിങ്ക്രണൈസ് ചെയ്യും. നമ്മൾ ഈ മൂവികളാണ് രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ഓടിക്കാം, ഫിലിമും ഒരു സൈഡ് മ്യൂസിക് സൗണ്ട് ട്രാക്കും കൂടെ ഇങ്ങനെ ഒന്നിച്ച് ഓടിച്ചിട്ട് സിങ്ക്രണൈസ് ചെയ്ത് അത് മാർക്കിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ കൂട്ടിയും കുറച്ചും കൂട്ടിയും കുറച്ചും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അത് അതിനോടൊപ്പം ഓടിച്ച് മിക്സ് ചെയ്തെടുത്ത ഒരു സീക്വൻസ് ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വളരെ ഞാൻ പറഞ്ഞു വളരെ ബുദ്ധപ്പെട്ട് സൗണ്ട് നെഗറ്റീവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ഞാൻ ചെയ്ത സിനിമയാണ് യവനിക. യവനികയിൽ അന്ന് 625 ലൂപ്പ് മറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ പറഞ്ഞു. ഓരോ ലൂപ്പായിട്ട് അന്ന് ഡയലോഗിന് വളരെയധികം പ്രാധാന്യമുള്ള സിനിമയാണ് യവനിക. അധികം ഒരു ഓരോ സീനിലും ഒരു 4-5 ആർട്ടിസ്റ്റിനെ കൂടുതൽ ഉണ്ടായിരുന്ന നാടക സീക്വൻസൊക്കെ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ അന്ന് ഞാൻ എല്ലാവരെയും 2 മൈക്കിന് മുമ്പിൽ നിർത്തി ഞാൻ റെക്കോർഡ് ചെയ്തെടുത്ത് ഡയലോഗ് ട്രാക്ക് അന്ന് എങ്ങനെ അന്ന് ഓരോ ലൂപ്പ് കഴിയുമ്പോൾ അടുത്ത ലൂപ്പ് വരുന്ന സമയത്ത് എൻ്റെ പ്രീവിയസ് ലൂപ്പിൽ പറഞ്ഞ ഡയലോഗിൻ്റെ ലെവൽ ഞാൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എൻ്റെ ഓർമ്മയിൽ വേണം, എൻ്റെ മനസ്സിൽ വേണം ആ ലെവൽ എന്താണ് പറഞ്ഞത്. എൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത സീക്വൻസ്. ഓരോരോ ഷോട്ടാണ് ഓരോ ലൂപ്പാക്കുന്നത്. അപ്പം അതിനുശേഷം ഞാൻ ആ പടം തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഞാനല്ല മിക്സ് ചെയ്തത്, ഞാൻ മിക്സിങ് തുടങ്ങിയിട്ടില്ല. അന്ന് മദ്രാസിൽ പോയിട്ട് അത് ചെയ്തു വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ആ പടം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരും. ബസ്സാണ് അതിനകത്ത് വേറൊരു ഒരു ക്യാരക്ടറാണ് ആ നാടക ട്രൂപ്പിൻ്റെ ബസ് ആ ബസ് പോകുന്ന സീൻസ് ബസ് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ നിൽക്കുന്ന ശബ്ദമോ സ്റ്റാർട്ടിങ് ശബ്ദം അങ്ങനൊന്നുമല്ല, കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് സൗണ്ട്. ഇപ്പോഴും എനിക്ക് ആ പടം കാണുമ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്ത കൊള്ളാം തോന്നാറുണ്ട്. പക്ഷേ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമയായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ മാതിരി അപ്പോഴൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുക്കുന്നില്ല, അന്ന് ശ്രദ്ധിക്കുന്നില്ല. അന്ന് ഈ പറഞ്ഞ മാതിരി റെക്കോർഡ് ചെയ്തിട്ട് ഈ മാതിരിയുള്ള ഫിലിമിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതുമായിട്ടുള്ള സിങ്ക്രണൈസ് ചെയ്ത് എടുത്തുകൊണ്ട് വരിക. വളരെ ലിമിറ്റഡ് ട്രാക്സേ ഉള്ളതെന്ന്, അന്ന് 4 ട്രാക്ക് ഇതൊക്കെ ഒരു എഫക്ട്സ് എല്ലാം കൂടെ വന്ന ഒരു മാക്സിമം ഒരു 12 ട്രാക്കിനകത്ത് എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് അത്രേ ഉള്ളൂ അന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി. അപ്പൊ അങ്ങനെയായിരുന്നു ഇതിനകത്തൊക്കെ സൗണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നത്. ഓരോ സൗണ്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ മൂവിയോള എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് മെഷീൻ ഓടുന്നത് തന്നെ വലിയ ശബ്ദത്തിലാണ്, എന്റെ മോട്ടറൊക്കെ ഓടുന്ന വലിയ ശബ്ദം. അത് ഹെഡ്ഫോൺ വെച്ച് ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് കേട്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് എന്താന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കേൾക്കാൻ പറ്റൂ. അത് പാരലൽ ചെയ്യാൻ വളരെ ബുദ്ധപ്പെട്ട പരിപാടിയായിരുന്നു അന്ന്. ഇതിനകത്ത് ആരൊക്കെയോ സൗണ്ട് എന്ന രണ്ട് പേരൊക്കെ സൗണ്ട് പഠിക്കുന്നവരുണ്ടെന്ന് കേട്ടു. അത് അവര് പാസ് ഔട്ട് ആയി പോയി സാർ, അവർ ആക്ച്വലി നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം. ആ ലൈക്ക് സാർ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മളത് റിയൽ ലൈഫിലുള്ള നമ്മൾ ഇപ്പോഴത്തുള്ള സിനിമകളെ കുറിച്ചിട്ടില്ല ഇപ്പൊ സൗണ്ട് ഡിസൈനിങ്ങിന്റെ സാറ് പറഞ്ഞത്. അപ്പൊ ഇത് ഈ ആനിമേഷൻ മൂവീസ് പലപ്പോഴും നമ്മളുടെ ഇമാജിനേഷനോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കുറെ രീതിയിലായിരിക്കുമല്ലോ ഈ ആനിമേഷൻ സിനിമകൾ വരാ. അപ്പൊ അതിലൊക്കെ ഈ സൗണ്ട് ഡിസൈനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു കൗതുകം.
അല്ല ഈ ലയൺ കിങ് പോലത്തെ സിനിമകളൊക്കെ അനിമേഷൻ സിനിമ, പക്ഷെ അതിനകത്ത് ഡബ് ചെയ്യുന്നത് പ്രസിദ്ധരായ ആർട്ടിസ്റ്റാണ് ഡബ് ചെയ്യുന്നത്, ഡബ് ചെയ്തിരിക്കുന്നത് പല ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ അറിയാം. അതിനകത്ത് ലയണിന്റെ ശബ്ദവും മറ്റേ ശബ്ദവും ഒക്കെ ലയൺ കിങ് എന്നുള്ള സിനിമയൊക്കെ കണ്ടാൽ അറിയാം. ആ ഡയലോഗ് പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ പ്രസിദ്ധരായ ആർട്ടിസ്റ്റ് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കുറെ കൂടെ ഇപ്പോഴത്തെ ഇതിനകത്ത് ഡിജിറ്റലായിട്ട് സൗണ്ടിന്റെ ടോൺ മാറ്റാം, സൗണ്ടിന്റെ പിച്ച് മാറ്റാം, സൗണ്ട് നീട്ടാം കുറയ്ക്കാം. ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം കുറച്ച് കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിൽ അത് നേരെ കംപ്രസ് ചെയ്തിട്ട് അതിന്റെ ലെങ്ത്തിലേക്ക് ആക്കാം. ഇപ്പൊ ഡിജിറ്റലായി കഴിഞ്ഞപ്പം നമ്മള് ഭയങ്കര ജോബ് ഭയങ്കര എന്ത് വേണേ ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ സൗണ്ടിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്ന ഡയലോഗ് ഡബ്ഡ് ഡയലോഗ് ആണെങ്കിൽ പോലും ഇപ്പം സിങ് സൗണ്ടിലേക്ക് വീണ്ടും സിങ് സൗണ്ടിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ സിങ് സൗണ്ട് അല്ലെങ്കിൽ കൂടി ഡബ് ചെയ്ത ആണെങ്കിൽ കൂടി നമ്മുടെ ഒരു ഒരു ഹോളിനകത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ മുറിക്കാത്ത പറയുന്നെങ്കിൽ എന്റെ ഒരു ടോൺ മാറ്റാൻ പറ്റും. ഞാൻ പ്രീ ഇപ്പൊ ഒരുപാട് പ്ലഗിൻസ് വരുന്നുണ്ട്, പ്ലഗിൻസ് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലഗിൻസ് ആണ്. നമുക്ക് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതായിട്ട് വേണമെങ്കിൽ ആ പാരാമീറ്റേഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഈ റൂമിലുള്ള ഒരു ചെറിയ മുഴക്കം വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്റെ ടോൺ മാറും. ഒരു ഓപ്പൺ സ്പേസിൽ വരുമ്പോൾ എന്റെ ഡയലോഗിന്റെ ക്വാളിറ്റി മാറി. അപ്പൊ പക്ഷെ ഒരു റൂമിലേക്ക് വരും, പക്ഷെ എല്ലാം ഒരു റൂമിനകത്ത് നിന്ന് ഡബ് ചെയ്തിട്ട് എടുക്കുന്ന ഡയലോഗുകൾ കൃത്യമായി ആ റൂമിന്റെ സവിശേഷതകൾ അതിനകത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന പ്ലഗിൻസ് ഇപ്പോൾ ഉണ്ട് വരുന്നുണ്ട്. ഫോക്കസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈക്വലൈസേഴ്സ് ഉണ്ട്, നമ്മുടെ ഡയലോഗിന്റെ ഫ്രീക്വൻസീസ് കൂട്ടും കുറയ്ക്കും. അത് പണ്ട് നേരത്തെ ഉണ്ട്, അത് പക്ഷെ ഇപ്പോൾ എല്ലാം ഓട്ടോമേഷൻ ആണ്. ഞാൻ പർട്ടിക്കുലർ സ്ഥലം മാത്രം എനിക്ക് ആ സ്ഥലത്തിന്റെ ഒരു ഒരു വോയിസിന്റെ ടോൺ മാറണം അല്ലെങ്കിൽ വോയിസ് മാറണം അത് ഞാൻ കൃത്യമായി ഓട്ടോമാറ്റിക് ചെയ്യാം. എനിക്ക് എല്ലാം എന്റെ ലെവൽ കൺട്രോൾസ് എല്ലാം എനിക്ക് ഓട്ടോമേഷൻ ആണ്. പണ്ടെല്ലാം മാനുവലായിട്ട് ഇങ്ങനെ ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഇപ്പൊ ഓട്ടോമാറ്റഡ് ആണ്, കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്. ഞാനൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മെമ്മറി കിടക്കും, പിന്നെ എനിക്ക് അത് തൊടേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് പോയാൽ മതി. പിന്നെ എവിടെയെങ്കിലും മൈന്യൂട്ട് കറക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അത് മാത്രം ടച്ച് ചെയ്തിട്ട് നേരെ കറക്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പോഴത്തെ ടെക്നോളജി വളരെയധികം അഡ്വാൻസ് ചെയ്തു. ഇപ്പൊ ഞാൻ ഡോൾബി അറ്റ്മോസ് എന്നുള്ള സാധനമാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇസ്മയ മാക്സിലുള്ള ഡോൾബി അറ്റ്മോസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പം എന്താ ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എന്നുള്ളത് ഒക്കെ പോയി, ഫിലിം എല്ലാം പോയി കഴിഞ്ഞ് 5.1 സറൗണ്ട് വന്നു, 5.1 വന്നു, ഡിജിറ്റൽ കംപ്ലീറ്റ് ആയി ഡിജിറ്റലായി ഡോൾബി അറ്റ്മോസ്. അപ്പൊ അന്ന് ഈ ഡി ടി എസ് വരാൻ തന്നെ കാര്യം ടി വി വന്നപ്പോൾ എല്ലാവരും വീട്ടിനകത്തിരുന്ന്, ഇപ്പം ഒ ടി ടി എന്നൊക്കെ പറഞ്ഞ മാതിരി വരുന്ന വീട്ടിനകത്തിരുന്ന് എല്ലാവരും തിയേറ്ററിലേക്ക് പോകാത്ത ഒരവസ്ഥയിലെത്തിയപ്പോഴാണ് തിയേറ്ററിലെ ആൾക്കാരേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ശരിക്കും സറൗണ്ട് സൗണ്ട് സിസ്റ്റം വന്നത്. അപ്പോൾ സറൗണ്ട് സൗണ്ട് സിസ്റ്റം ഡി ടി എസ് സറൗണ്ട് വന്നു, പിന്നെ ഇടയ്ക്ക് ഓരോ 3D നിന്ന് വന്നു. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ തിയേറ്ററിനകത്തിരുന്ന് നമ്മൾ പടം കാണുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നെങ്കിൽ ചിലപ്പം തിയേറ്ററിന്റെ സ്പീക്കർ ചിലപ്പോൾ മുകളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ചിലപ്പം നേരെ പുറകിൽ നിന്നല്ല, മോളിൽ നിന്നുള്ള സ്പീക്കർ കേൾക്കുമ്പോൾ മോളിൽ നേരെ വിളിച്ചോല് തോന്നും. ഇപ്പൊ നമ്മുടെ സ്പീക്കറിന്റെ പൊസിഷനിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് തിയേറ്ററിനകത്തിരിക്കുന്ന സ്പീക്കേഴ്സ്, അത് കൃത്യമായ. അപ്പൊ അത് ആ മാറ്റിട്ട് ഓരോ 3D എന്നൊരു ടെക്നോളജി ഇടയ്ക്ക് വന്നുപോയി, അത് നിന്നില്ല. അത് രണ്ട് സറൗണ്ട് സ്പീക്കേഴ്സ് രണ്ട് ലെയറാണ്, ഒന്ന് താഴെയും ഒന്ന് മുകളിലും. അപ്പൊ താഴെ കൂടെ പോകുന്ന കാറുകൾ അല്ലെങ്കിൽ താഴെ കൂടെ ഒരു കോഴി കൂക്കിക്കൊണ്ട് പോകുന്നെങ്കിൽ അത് താഴെ കേൾക്കും, മുകളിൽ കാക്ക പോകുന്നെങ്കിൽ മുകളിൽ നിന്ന് കേൾക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സിസ്റ്റം ഇടയ്ക്ക് ഓരോ 3D എന്ന് പറഞ്ഞാൽ വന്നു, അത് പക്ഷെ എന്തുകൊണ്ടോ അത് കേട്ടും നിന്നില്ല. പക്ഷെ അറ്റ്മോസ് എന്നുള്ള ഡോൾബി അറ്റ്മോസ് എന്നുള്ള പെട്ടെന്ന് ക്ലിക്കായിട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി. അത് ഒരു അഡീഷണൽ സ്പീക്കേഴ്സ്, ഒരു ഓവർ ഹെഡ് സ്പീക്കേഴ്സ്, സീലിംഗിൽ സ്പീക്കേഴ്സ് വന്നു, സീലിംഗിൽ സ്പീക്കേഴ്സ് വന്നു. 360 പണ്ട് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ 5.1 തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ സറൗണ്ട് സറൗണ്ട് സ്പീക്കേഴ്സ് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് സൈഡ്, 5.1 എന്ന് പറഞ്ഞത് സെന്ററിൽ തന്നെ ലെഫ്റ്റ് സ്പീക്കർ, സെന്റർ സ്പീക്കർ, റൈറ്റ് സ്പീക്കർ, പിന്നെ ലെഫ്റ്റ് സറൗണ്ട്, റൈറ്റ് സറൗണ്ട്, പിന്നെ സബ് ഫ്രീ ബേസ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള 0.1 എന്ന് പറഞ്ഞാൽ 5.1 അത് ഒരു ട്രാക്കായിട്ട് കൂട്ടിട്ടില്ല, ഒരു അഡീഷണൽ ഒരു 0.1 എന്ന് വെച്ചിരിക്കുന്നതാണ് ഈ ബേസിന്റെ റീപ്രൊഡക്ഷൻ മാത്രം, LFE സൗണ്ട് മാത്രമായിട്ടുള്ളൊരു ഒരു ട്രാക്ക് ഉണ്ട്. അത് അത് മാറിയിട്ട് ഇപ്പോൾ അറ്റ്മോസ് തിയേറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ അറിയാം ഈ ലെഫ്റ്റ് സറൗണ്ട് എന്നുള്ള സ്പീക്കർ ഈ ഡി ടി എസിനൊക്കെ പകുതി വരെ കാണത്തുള്ളൂ, പകുതിക്കപ്പുറം സറൗണ്ട് സ്പീക്കേഴ്സ് ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു 360 ഒരു ഒരു പാൻ ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ പാൻ ചെയ്യുന്ന സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ പകുതിക്ക് അത് കട്ടായി പോകും. ഇപ്പൊ ഈ അറ്റ്മോസിന് 360 ചുറ്റും സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഇന്ന് കറക്കി എടുക്കാം സൗണ്ട് എടുക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് പ്ലെയിൻ പോകുന്നെങ്കിൽ കൃത്യമായിട്ട് മുകളിൽ കൂടെ പോകുന്ന ഒരു ഫീല് കിട്ടും. അപ്പം പൊസിഷനിങ് വളരെ ആക്യുറേറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഈ ഡോൾബി അറ്റ്മോസ്. നമുക്ക് ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട്
നേരത്തെ റഹ്മാൻ ചെയ്തൊരു മ്യൂസിക്കും ഒക്കെ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ ഒരു ഫീല്, ഇങ്ങനെ ഒരു ഹോളോ ഒരു ഫീല് കിട്ടുന്ന, അതുപോലത്തെ മ്യൂസിക്കിനൊക്കെ അതേമാതിരിയുള്ള ഒരു ഫീൽ ഇപ്പം കൊണ്ടുവരാൻ സാധിക്കും അറ്റ്മോസ്ഫിയർ. കൃത്യമായി പ്ലേസ്മെന്റ് ആണെങ്കിൽ തിയേറ്ററിനകത്തുള്ള അക്കോസ്റ്റിക്സ്, തിയേറ്ററിനകത്തുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമാണ് തിയേറ്റർ അക്കോസ്റ്റിക്സ്. നമ്മളിപ്പോൾ തിയേറ്ററിനകത്ത് സൈഡ് വാളിലൊക്കെ വെച്ചിരിക്കുന്ന ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അത് എക്കോ കുറയ്ക്കാനും അതിനകത്തുള്ള മുഴക്കം കുറയ്ക്കാനും ഒക്കെയുള്ള കൃത്യമായിട്ട് അളവിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ് തിയേറ്റർ അക്കോസ്റ്റിക്സ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമാണ്. അത് വേറൊരു സാധനം പഠിക്കാനുള്ളതാണ് തിയേറ്റർ അക്കോസ്റ്റിക്സ്, തിയേറ്റർ ഡിസൈൻ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാതിരി അനിമേറ്റഡ് മൂവീസിലും ഒരുപാട് ഇങ്ങനത്തെ ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആൾക്കാരെ മെയിൻ ആർട്ടിസ്റ്റിനെ ഡബ്ബിങ്ങിനെ യൂസ് ചെയ്യാറുണ്ട്. റാങ്കിങ് ഒക്കെ കണ്ട അറിയാം, നല്ല പ്രസിദ്ധരായ ആർട്ടിസ്റ്റിനെ ഡബ്ബിയിരിക്കുന്നത്. ഹലോ സാർ, കേൾക്കാം? കേൾക്കാം. എന്റെ പേര് ഫലക് എന്നാണ്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു നിർബന്ധമായ ഘടകമാണ്? ഒരിക്കലും അല്ല, അതാ ഞാൻ പറഞ്ഞു. അത് ഞാൻ നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ പടത്തിൽ സ്വയംവരത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അതിന് പകരം പക്ഷെ നമുക്ക് ഒരു മൊണോട്ടണി ഫീൽ ചെയ്യാൻ പാടില്ല. ഡയലോഗ് മാത്രം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു മൊണോട്ടണസ് ആയിരിക്കുമല്ലോ. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട്സ് കൃത്യമായിട്ട് നല്ല സൗണ്ട്സ് ആണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ട്. സൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തൊക്കെ നമുക്കതിനകത്ത് കൊണ്ടുവരാം. ഇപ്പൊ അതിനകത്ത് ഒരു കാലഘട്ടത്തോ ആ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ ദൃശ്യത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും അന്നത്തെ സൗണ്ടിൽ അന്നത്തെ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാലഘട്ടത്തിലുള്ള സൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്ത് ആ കാലഘട്ടം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറഞ്ഞ റിപ്പീറ്റഡ് ഉള്ള സൗണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നു, സൗണ്ട് ഡിസൈനിങ് എന്നുള്ള സൗണ്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർബന്ധമേ അല്ല. അതിന് പകരം എന്തൊക്കെ ചെയ്യാം? അപ്പൊ അടു ഈ എലിപ്പത്തായം എന്നുള്ള പടം കണ്ടാൽ തന്നെ അറിയാം, അതിനകത്ത് ലാസ്റ്റ് സീക്വൻസിൽ ഇയാള് ഈ ചെറുമണ ജനാർദ്ദനായുടെ ക്യാരക്ടർ ഒറ്റപ്പെട്ടു പോകുന്ന, എലിപ്പത്തായത്തിനകത്ത് എലി വിട്ടുപോകുന്ന പോലെ എല്ലാവരും ഇയാളെ വിട്ടുപോയി കഴിയുമ്പോൾ ആ ഒരു വലിയ തറവാട്ടിൽ ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എലി എലിപ്പത്തായത്തിൽ പെട്ടമാരി ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സീക്വൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ ക്ലൈമാക്സ് സീക്വൻസിൽ മഴ മാത്രമേ ഉള്ളൂ. ആ കെട്ടിനകത്ത് ഇങ്ങനെ മഴ വീഴുന്നതും മഴവെള്ളം വീഴുന്നതും ആ അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഒരു മൊണോട്ടണി അല്ലെങ്കിൽ ഒരു നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ മഴ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് ഒരുപാട് സൗണ്ടുകൾ നമുക്കൊരു ദുഃഖം കൊണ്ടുവരാൻ സാധിക്കും. എത്ര മ്യൂസിക് ഉപയോഗിച്ചാലും ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. ആ അത് മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പടത്തിന്റെ എൻഡിൽ ക്ലൈമാക്സ് സീക്വൻസിൽ. അപ്പൊ നമ്മൾ എന്ത് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ആ സീക്വൻസിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ അതാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെ അത് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നിർബന്ധമേ അല്ല. താങ്ക് യു സാർ. സാർ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് ന്യാസ് എന്നാണ്. അതെ, അസ്മാബി കോളേജിലെ ഒരു ഫിലിം പ്രൊഡക്ഷൻ വിദ്യാർത്ഥിയാണ്. അപ്പോ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഈ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ സൗണ്ട് ഡിസൈനിങ് ഒക്കെ വളരെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടും നമ്മളുടെ തിയേറ്ററുകൾ അതിന് ആ എഫേർട്ടിന്റെ അത്രയ്ക്കുള്ളൊരു ഔട്ട് തരുന്നില്ല എന്നുള്ള രീതിയിൽ പല സൗണ്ട് ഡിസൈനേഴ്സ് രംഗത്ത് വരുന്നതായിട്ട് കണ്ടിരുന്നു. ഇപ്പോൾ ഈ റസൂൽ ബുക്കുട്ടി സാറാണെങ്കിലും മൾട്ടിപ്ലക്സുകളൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഒരു പോസ്റ്റ് ഒക്കെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ അതുപോലെ തന്നെ ഈ അജയ് ദേവലോക എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഹു എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് ആ സിനിമ ഡോൾബി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയേറ്റർ മാത്രം റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു 30 അതിൽ ചുരുങ്ങിയ തിയേറ്ററിലേക്ക് അത് എത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു ഔട്ട് ഈ തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ ഇപ്പോഴും ഇന്നത്തെ കാലത്തും? പഴയ കാലത്തെ കാര്യം സാറ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഉണ്ടോ? ഇപ്പോഴും ആ ഇത് ഇപ്പോഴും ആ പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളതാണ്. ഞാൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സ് കാലിബ്രേഷൻ ചെയ്യണം, കൃത്യമായി കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോ വിസ്മയ മാക്സ് എന്നുള്ള സ്റ്റുഡിയോ അത് ഈ ഡോൾബിക്കാർ വന്നിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതിന് കാലിബ്രേഷൻ അതൊരു സ്റ്റാൻഡേർഡാണ്. SMBT സൊസൈറ്റി ഓഫ് മോഷൻ പിക്ചർ ടെക്നീഷ്യൻസ് ആൻഡ് എഞ്ചിനീയേഴ്സ് SMBT എന്നൊരു സംഘടനയുണ്ട്. അവരുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് ഞാൻ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും സ്പീക്കേഴ്സ് ഇപ്പൊ 120 ട്രാക്കാണ് ഒരു ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ വരുന്നത്. അപ്പൊ അത്രയും ട്രാക്കിൽ വരുന്ന ചിലപ്പോൾ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്ന ചിലപ്പോൾ 64 സ്പീക്കേഴ്സ് ഒക്കെ ആയിരിക്കും ഒരു ഒരു സ്റ്റുഡിയോ തിയേറ്ററിനകത്ത് വരുന്നത്. ആ 64 സ്പീക്കേഴ്സും ഒരേമാതിരിയുള്ള റീപ്രൊഡക്ഷൻ ക്വാളിറ്റി ആയിരിക്കണം. ഒരു സ്പീക്കറിനകത്ത് ഹൈ ഫ്രീക്വൻസി ഇല്ല, ഒരു സ്പീക്കറിനകത്ത് മറ്റേ ഇല്ല, അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ ഞാനൊരു സാധനം പാൻ ചെയ്യുന്നെങ്കിൽ, ഒരു കൃത്യമായിട്ടൊരു പാൻ ചെയ്യുന്നെങ്കിൽ എല്ലാ സ്പീക്കറിലും ഒരേപോലെ കേട്ട് പോകണ്ടേ?
പല സ്പീക്കറുകളും വർക്ക് ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഓവർഹെഡ് സ്പീക്കേഴ്സിൽ ഞാൻ ബാൻ ചെയ്ത സാധനത്ത് പല സ്പീക്കേഴ്സിന് അകത്ത് വർക്ക് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ കേൾക്കുന്ന അവസ്ഥ? പല ഇതിന്റെ ഹൈ ഫ്രീക്വൻസി പോയി കിടക്കുകയാണ്. അപ്പൊ അത് കൃത്യമായിട്ടൊരു ഒരു 5-6 മാസം കൂടുമ്പോഴേക്കും ഈ കാലിബ്രേഷൻ ചെക്ക് ചെയ്യണം, അവര് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അത് ഈ കാൽബറേറ്റ് ചെയ്യുന്ന എഞ്ചിനീയർസ് ഉണ്ട്, അത് അവർ വന്നിട്ട് ഫ്രീക്വൻസി അതിനകത്ത് ഫ്രീക്വൻസി ഫീഡ് ചെയ്തതിനു ശേഷം കൃത്യമായി സെന്ററിൽ വെച്ചിട്ട് അളവ് ഓരോന്നിന്റെയും അളവ് കൃത്യമായി നോക്കി. ഞാൻ സെന്റർ സ്പീക്കറിലേക്ക് പോകേണ്ട 92 dB ആണ് ഞാൻ പോകുന്നതെങ്കിൽ, അല്ലെ സെന്റർ സ്പീക്കർ 86 dB ആണ്, സറൗണ്ട് സ്പീക്കേഴ്സ് 92 dB ആണ്, ഇങ്ങനെ കൃത്യമായ കണക്കുണ്ട്. ആ കൃത്യമായ കണക്ക് വെച്ച് കാലിബ്രേറ്റ് ചെയ്യണം. ഇപ്പം ചില ചില തിയേറ്ററുകൾ ചെയ്യുന്നത് അവരുടെ ഇഷ്ടത്തിന് സറൗണ്ട് സ്പീക്കർ കൂട്ടി വയ്ക്കുക, അത് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കൂട്ടും. ഞാൻ പഠിച്ച തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ട് സറൗണ്ടിലെ ലെവല് ഭയങ്കര കൂട്ടിയിരിക്കുന്നു. ഞാൻ പഠിച്ചത് എന്താ വെച്ചാൽ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ പൈൻ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടി ശബ്ദം അത് എല്ലാ ലോ ഫ്രീക്വൻസി കയറ്റി വയ്ക്കുക, അപ്പൊ അത് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ളതല്ല, അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ കൃത്യമായി കാലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ഈ ഓപ്പറേറ്ററിന് അകത്ത് നിൽക്കുന്ന ഫിലിം ഓപ്പറേറ്ററിൽ നിന്ന് ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് എല്ലാ സ്പീക്കറും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. അതില്ലാത്തതുകൊണ്ടാണ് ഈ തോന്നിയ പോലെ കൂട്ടിവെക്കുക അല്ലെങ്കിൽ കൃത്യമായി സ്പീക്കേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലതും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന രാത്രിയിലും പോലെ ഉറക്കമുളച്ചിരുന്ന് ചെയ്യുന്ന പല സാധനങ്ങളും പോയി കേൾക്കുന്നു. ഭയങ്കര ദുഃഖം തോന്നാറുണ്ട്. പല തിയേറ്ററുകളും ഒരു തിയേറ്റർ കേട്ട മാതിരിയേ അല്ല അടുത്ത തിയേറ്റർ കേൾക്കുന്നത്. അങ്ങനെ ഇതിന് സ്റ്റാൻഡേർഡ് ആരും ഫോളോ ചെയ്യുന്നില്ല. അതിനിപ്പോ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ ഇടയ്ക്കൊരു വർക്ക്ഷോപ്പൊക്കെ വെച്ചിരുന്നു. എല്ലാരെയും വിളിച്ചിട്ട് തിയേറ്ററുകാരെയും കൂടെ വിളിച്ച് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു. ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അടുത്ത കാലത്താണ് അങ്ങനെ മൂവ് നടന്നത്. അത് ഭാവിയിൽ അത് ഒന്നുകൂടെ ശരിയാക്കണം എന്നുണ്ട്. പക്ഷെ ഈ ഒ ടി ടിയിൽ പോലും നമുക്ക് പലത് കംപ്ലയിൻസും ഉണ്ട്. ഒ ടി ടിയിൽ വരുന്ന പടങ്ങള് നമ്മള് ഡയലോഗ് നമ്മൾ റിമോട്ട് കൈവച്ചുകൊണ്ടിരിക്കണം, ഡയലോഗ് അവിടെ കേൾക്കുന്നില്ല, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് കയറി വരിക, അതിന് പോലും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ട്. അത് ഈ അറ്റ്മോസ് ചെയ്യുന്ന ഡോൾബിക്കാരൊക്കെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഈ ഏരിയയിലെ തിയേറ്റർ ഒക്കെ നോക്കുകയാണ്, ഇപ്പൊ ഞാൻ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അവറ എന്ന് പറഞ്ഞ സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നത് ഒരേ ഒരു തിയേറ്ററിലായിരുന്നു, സപ്ന എന്ന് പറഞ്ഞിട്ട്. അതിപ്പോ പൊളിച്ച് മാറ്റപ്പെട്ടു. അപ്പോ അന്ന് അത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പണ്ടത്തെ ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഈ അവറോയിലൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതെന്തായിരിക്കും നമ്മളുടെ നാട്ടിലൊക്കെ അത് സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടാവുക? അത് ഈ മാർക്കറ്റിംഗ് ആണ് മെയിൻ ആയിട്ട്. ഓരോ 3D എന്ന സാധനം ഞാൻ പറഞ്ഞ കുറെ തിയേറ്ററുകൾ അപ്പൊ കൺവേർട്ട് ചെയ്തു. പക്ഷെ ഞാൻ എന്റെ വർക്ക്ഷോപ്പിനൊക്കെ പോയതുമാണ്. പക്ഷെ അത് അവരുടെ മാർക്കറ്റിംഗ് തീരെ പോരായിരുന്നു. ഡോൾബിക്കാരാണ് അറ്റ്മോസിന്റെ മാർക്കറ്റിംഗ്. അവരുടെ മാർക്കറ്റിംഗ് ഭയങ്കര ആലോകരം മാർക്കറ്റ് ചെയ്തുകൊണ്ടും തിയേറ്ററുകൾ കൂടുതൽ കൺവേർട്ട് ചെയ്ത് കിട്ടിയതുകൊണ്ടും ഒക്കെയാണ് അവർക്ക് അത്രയും പിടിച്ചു നീക്കാൻ പറ്റിയത്. നമുക്ക് ഒന്നേരമുള്ള തിയേറ്ററുകൾ മാത്രം വെച്ചിട്ടൊരു സിസ്റ്റം റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ DTS കമ്പനിക്ക് തന്നെ അന്ന് ഒരു പടത്തിന് 85,000 rupees റോയൽറ്റി കൊടുക്കണമായിരുന്നു ഒരു പടത്തിന്, ഈ DTS കമ്പനിക്ക്. ഇപ്പൊ പക്ഷേ ഈ അറ്റ്മോസ് ചെയ്യാൻ അത് ഇതുവരെ അവർ റോയൽറ്റി ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ തുടങ്ങും കുറെ പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പടത്തിന് അവരുടെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി റോയൽറ്റി കൊടുക്കേണ്ടി വരും. അതേമാതിരി ഓരോ 3D എന്നുള്ള സാധനം ഒരു തിയേറ്റർ ഒന്നര രണ്ട തിയേറ്ററിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അവരുടെ അധികം തിയേറ്റർ ഇവര് തന്നെ ഡോൾബിക്കാർ തന്നെ ആദ്യം കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങൾ ആദ്യം ഒരു വിസ്മയ മാക്സ് തുടങ്ങിയ സമയത്ത് PK-43 എന്നൊക്കെ ഉള്ള പടമാണ് ഞാൻ ആദ്യം അവിടെ പോയിട്ട് അറ്റ്മോസ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം അവർക്ക് പല പടങ്ങളും ഞങ്ങൾക്ക് അറ്റ്മോസിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് 5.1 മതി എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പൊ 5.1 മാറി ഈ അറ്റ്മോസിലേക്ക് വരാൻ തന്നെ കുറെ എല്ലാവരും ഒന്നും ഇപ്പോഴും ചെയ്യുന്നില്ല, മാറാൻ തന്നെ കുറെ സമയം എടുത്തു ആൾക്കാർക്ക്. തിയേറ്ററുകൾ അത്രയും ഇല്ലായിരുന്നു. ഇപ്പൊ വരുന്ന പുതിയ തിയേറ്ററുകളെല്ലാം അറ്റ്മോസ് ഫെസിലിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയധികം നമ്മൾ ആ തിയേറ്ററുകളാണ് മെയിനായിട്ട് ആദ്യം വേണ്ടത്. തിയേറ്റർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ സ്വാഭാവികമായി ഇതിലേക്ക് വരും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ഇതിനകത്ത് ജേർണലിസം ഇതായിട്ട് പോകുന്നവർ കാണും, വീഡിയോ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ന്യൂസ് കവറേജസിന് പോകാനുണ്ടാവും, പലരും ഡോക്യുമെന്ററീസ് ഉണ്ടാക്കുന്നവരുണ്ടാവും,
അവർക്കൊക്കെ വേണ്ടി ഒരു ചെറിയ തോതിൽ മൈക്രോഫോൺസിനെ പറ്റി ഒരു അറിവും കൂടെ ആവശ്യമുണ്ട്. മൈക്രോഫോൺസ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഗൺ മൈക്ക്, അതിന്റെ പിക്കപ്പ് പാറ്റേൺ, അത് എങ്ങനെയാണ് അതിന്റെ പിക്ക് ചെയ്യുന്നത്, അതിന്റെ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഗൺ മൈക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ ടി വിയിലൊക്കെ കാണുന്നത് നീളമുള്ള മൈക്ക്, അത് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ അതിന് പിക്കപ്പ് ഉള്ളൂ. ഞാനിപ്പോ എന്റെ നേരെ ഇവിടെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ദൂരാണെങ്കിൽ പോലും എന്റെ വോയിസ് മാത്രമേ അത് പിക്കപ്പ് ചെയ്തു, എന്റെ യൂണി ഡയറക്ഷനിലാണ് അതിന്റെ പിക്കപ്പ് പാറ്റേൺ. പക്ഷെ ചില മൈക്രോഫോൺസ് ഒരു കാർഡിയോയിഡ് പാറ്റേൺ, ഒരു ഹാർട്ടിന്റെ ഷേപ്പിലായിരിക്കും എന്റെ പിക്കപ്പ് പാറ്റേൺ, ഒരു ഏരിയ മുഴുവനായിട്ട് അത് കവർ ചെയ്യും. പിന്നെ 360 ഇതാണ് ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺസ് ഉണ്ട്, ബൈ ഡയറക്ഷണൽ ഉണ്ട്. ബൈ ഡയറക്ഷണൽ പണ്ട് ഈ രണ്ട് സൈഡിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ടോക്കർ എടുക്കുന്ന മൈക്രോഫോൺസ്, അതിനകത്ത് ആ മൈക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ എൻ്റെ പോളാർ പാറ്റേൺ അതിന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വരച്ചിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പടം എൻ്റെ ഞാൻ കാണിക്കാമായിരുന്നു, പക്ഷെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പോളാർ പാറ്റേൺ നമ്മൾ 360 ആണെങ്കിൽ ഒരു റൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ടെങ്കിൽ അതൊരു യൂണി ഡയറക്ഷണൽ മൈക്ക് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ന്യൂസ് കവറേജ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പൊ പല പല ന്യൂസ് ഏജൻസീസും ക്യാമറാമാരെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു, എന്നുവെച്ചാൽ എല്ലാം ഫോണില് റിപ്പോർട്ടിംഗ് ആണ്. ഇപ്പം ഐഫോണിലാണ് പലരും ഷൂട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ച് അപ്ലോഡ് ചെയ്യുക. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് റെക്കോർഡിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇവർക്ക് മൈക്കിന് ഒരു കൂട്ടം ഉണ്ടെങ്കിൽ, ഒരാൾ സംസാരിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അതിനകത്ത് അടുത്തേക്ക് പോയാലല്ലേ മൈക്ക് കൃത്യമായി റെക്കോർഡ് ചെയ്യും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഫിഷ് ബോൾ എന്ന സാധനം, അല്ലെങ്കിൽ ഒരു ബൂം, നമ്മൾ ഒരു കമ്പ് പോലെ സാധനത്തിൻ്റെ അറ്റത്ത് മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് റെക്കോർഡ് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നമുക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആണെങ്കിൽ ആ മിനിസ്റ്റർ അടുത്തേക്ക് എത്താതെ തന്നെ കുറച്ച് ദൂരെ വന്നാലും ആ കൃത്യമായി ഇപ്പൊ കണ്ടിട്ടുണ്ടോ, ഒരാൾ സംസാരിക്കുന്നിടത്ത് എല്ലാം കൂടെ മൈക്ക് കൊണ്ട് വെച്ചിട്ട് ഇടിച്ചിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പൊ അതിൻ്റെ ആവശ്യം ഈ ബൂം ഉണ്ടെങ്കിൽ വരില്ല, ഫിഷ് ബോൾ ഉണ്ടെങ്കിൽ വരില്ല, അല്ലെങ്കിൽ നല്ല മൈക്രോഫോണിന്റെ പവർ ഉണ്ടെങ്കിൽ വരില്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഇവരുടെ ഇതൊക്കെ അവിടെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും കൂടെ ഇടിച്ച് അവിടെ അടുത്തേക്ക് കൊണ്ട് വെക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ഈ ഡോക്യുമെന്ററീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് പല പല കട്ട്സ് എടുത്ത് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പൊ ഞാനൊരു ചെണ്ടമേളം റെക്കോർഡ് ചെയ്യുന്നു, ഒരു പഞ്ചവാദ്യം റെക്കോർഡ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു പഞ്ചവാദ്യത്തെ ജനറൽ ഷോട്ട് എടുത്തതിന് ശേഷം കട്ട്സ് വരുമല്ലോ, ചെണ്ടയുടെ പല പല കട്ടുകൾ, അല്ലെങ്കിൽ ഏലത്താളത്തിന്റെ അല്ലെങ്കിൽ ജംഗിലയുടെ ഒക്കെ കട്ട്സ് എടുക്കുന്ന സമയത്ത് സൗണ്ട് കണ്ടിന്യൂസ് ആയിരിക്കണമല്ലോ. അപ്പൊ ഈ ക്യാമറയെ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്രേക്കായി പോകും. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വേറെ റെക്കോർഡറും കൂടെ എൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് റെക്കോർഡർ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ അഡീഷണൽ റെക്കോർഡർ വേണ്ടി വരും. അപ്പൊ അത് കൃത്യമായി ഡോക്യുമെന്റ്. അതുപോലെ മൈക്രോഫോൺസ് നമ്മൾ ഈ കോളർ മൈക്ക് ഉണ്ട്, ഇവിടെ ഇങ്ങനെ കുത്തുന്ന മൈക്രോഫോൺസ് കണ്ടിട്ടുണ്ടാവും ഇന്റർവ്യൂസിനൊക്കെ റെക്കോർഡ്. അതിന് ലാപ്പൽ മൈക്ക് എന്നാണ് പറയുന്നത്, ലാപ്പൽ മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പണ്ട് ഒരിക്കല് ഒരാള് ഇങ്ങനെ മാല നല്ല കട്ടിയുള്ള രുദ്രാക്ഷത്തിന്റെ മാല ഇട്ടിട്ടുണ്ടായിരുന്നു. മൈക്രോഫോൺ വെച്ച് നമ്മൾ ഹെഡ്ഫോണിൽ കൃത്യമായി കേട്ടില്ലെങ്കിലത്തെ അവസ്ഥ പറയാം. മോണിറ്റർ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. സൗണ്ട് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് വളരെയധികം നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നെഗ്ലക്ട് ചെയ്യും. ആ അത് കുഴപ്പമില്ലാത്ത പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരാൾ പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന സാധനത്താണ് ഈ കോളർ മൈക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഈ രുദ്രാക്ഷത്തിൽ തട്ടി 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 കട 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 ആന്ന് ഭയങ്കര വെച്ചിൽ അത് യൂസ് ചെയ്യാൻ വയ്യാത്ത സിറ്റുവേഷനാണ്. പിന്നെ ഒരാൾ വളരെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരാളുടെ സൗണ്ട് ഒരു ലേഡിയുടെ സൗണ്ടാണ്, അതിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് കൊണ്ടുവച്ചു, അവരുടെ ഹാർട്ട് ബീറ്റ് ശരിക്കും കേൾക്കാം. അതേമാതിരി ഉള്ള ഹെഡ്ഫോൺ വെച്ച് കൃത്യമായി കേൾക്കാത്തുള്ള കുഴപ്പമാണ്. പിന്നീട് ഒരാൾ യൂസ് ചെയ്ത് ഈ ലാപ്പിൽ മൈക്കൊക്കെ കുത്തിയിട്ടുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്തില്ല, ക്യാമറ മൈക്കിൽ മാത്രം റെക്കോർഡ് ചെയ്തു. അത് പ്രസിദ്ധനായ ഒരാളുടെ ഇന്റർവ്യൂ, അത് കാക്കകളുടെ ശബ്ദം മാത്രം, അതിനകത്ത് ഭയങ്കര ഇന്ത്യത്തിൻ്റെ വെച്ച് കേൾക്കാൻ വയ്യ. ഇങ്ങനെ ഈ ഡോക്യുമെന്ററി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വല് മാത്രം കൂടുതൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ സൗണ്ടിന്റെ കാര്യം കൂടെ നോക്കാൻ കൃത്യമായ ഒരാൾ വേണം. അത് നിങ്ങൾ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഈ സിനിമ മാത്രമല്ല ഡോക്യുമെന്ററി ന്യൂസ് റീലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാർ, ഇപ്പോ നമ്മളൊരു നല്ലൊരു എഴുത്തുകാരനടുത്ത് സംസാരിക്കും, അദ്ദേഹം പറയും വായനയിലൂടെയാണ് നല്ലൊരു എഴുത്തുകാരനാവുന്നത് എന്ന് പറയാറുണ്ട്.
സാറ് സംസാരിച്ചപ്പോ ക്രിയേറ്റിവിറ്റിയുടെ എലമെന്റിനെ പറ്റി പറഞ്ഞു സൗണ്ട് ഡിസൈനിങ്ങില്. അപ്പോ ഒരു നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഇപ്പൊ ഒരു സൗണ്ട് ഡിസൈനിങ്ങിന്റെ മേഖലയിലേക്ക് കടക്കുന്നവർക്ക് എങ്ങനെയാണ് മികച്ച ഒരു സൗണ്ട് ഡിസൈനർ ആവാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രീ റിക്വസിറ്റ് എന്താണ് സർ? ക്രിയേറ്റിവിറ്റി വളർത്താനുള്ള ഒരു പാത എന്താണ് സർ? ധാരാളം പടങ്ങള്, നല്ല പടങ്ങൾ കാണുക, സൗണ്ട് ട്രാക്ക് ശ്രദ്ധിക്കുക, പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല എങ്കിലും ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ എക്സ്പീരിയൻസ് ആണ് ഓരോ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ പടവും ഓരോ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ മാതിരി ഒരു ടീമിൻ്റെ കൂടെ, നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു നല്ല സ്ക്രിപ്റ്റ് എടുത്ത് പോവുക, നല്ലൊരു ഡയറക്ടറായിട്ട് ബന്ധം വയ്ക്കുക. അപ്പം നമുക്കപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാമല്ലോ, നമുക്ക് ഇന്ന ഇന്ന ഇപ്പം പടം നടക്കുന്ന, നമുക്ക് ഒരു സൗണ്ടിനോട് ഇമ്പോർട്ടൻസ് ഉള്ള സൗണ്ട് സ്കോപ്പ് ഉള്ളൊരു സൗണ്ട് പ്രമേയമാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, സൗണ്ട് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പടം വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള പല ഡിസ്കഷൻസ് കൂടെ സഹായിക്കും. നല്ല കുറെ പേരായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, നല്ല കഥകൾ എടുക്കുക, ഒബ്സർവേഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. സൗണ്ടിൻ്റെ കാര്യത്തിലായപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പല നല്ല പടങ്ങൾ ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതെങ്ങനെയാണ് സൗണ്ട് യൂസ് ചെയ്തത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പൊട്ടത്തരാണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഒരു ക്യൂരിയോസിറ്റി ആണ്. നമ്മളിപ്പോ ഡയറക്ടർ പറയണം, അല്ലെങ്കിൽ അതിന് കഥ എഴുതിയ ആള് പറയാണ് എനിക്ക് ഇന്ന സീക്വൻസിൽ സൈലൻസ് ആണ് വേണ്ടത് എന്ന്. നമ്മളത് എന്താ പറയാ, വെറുതെ അങ്ങ് മ്യൂട്ട് ആക്കുവാണോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സൗണ്ട് കൊണ്ടുവരുമോ? ലൈക് സൈലൻസിൽ ഒരു സൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൊണ്ടുവരിക? അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശബ്ദത്തിന്റെ ഘടകങ്ങൾ പറഞ്ഞപ്പോ പശ്ചാത്തല സംഗീതം, എഫക്ട് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ മാതിരി നിശബ്ദതയും ഒരു ഘടകമാണ്. നിശബ്ദതയ്ക്ക് ഭയങ്കര അർത്ഥം ചെയ്യുമ്പോൾ സാധിക്കും, വളരെ മൂഡ് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് നിശബ്ദത. നിശബ്ദത വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആദ്യം കുറച്ച് ലൗഡായിട്ട് വന്ന ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ലൗഡായിട്ട് റാൻസ് ഡോട്ടർ എന്നുള്ള പടത്തിൽ ഞാൻ പറഞ്ഞ ഒരു മേജറുടെ ക്യാരക്ടറാണ്, അയാളുടെ അയാളാകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഈ ചായക്കട ഇരിക്കുന്ന ഒരു ഒരു പൊട്ടനാണ് അയാളുടെ ആ ക്യാരക്ടറൊക്കെയാണ് പിന്നെ പതിനാറ് വയസ്സിൽ എന്നൊക്കെ ഉള്ള പടം ചെയ്യാനുള്ള പ്രചോദനം. അതിനൊക്കെ മുമ്പുണ്ടായ സിനിമയാണ് കമലഹാസനൊക്കെ ആ ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മുണ്ടിയായിട്ടുള്ള ക്യാരക്ടർ, അയാൾ ആ അയാൾ ഈ ഡെസ്കിൽ ഇങ്ങനെ കാല് വെച്ചപ്പോൾ ടക് ടക് ടക്ക് എന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അതിങ്ങനെ എക്സാജറേറ്റ് കൊണ്ടുവന്നിട്ട് പാട്ടെന്ന ആളിങ്ങനെ അടിക്കുന്ന സമയത്ത് ടോട്ടൽ സൈലൻസ് ആണ് കുറെ നേരത്തേക്ക്. അപ്പൊ ആ സൈലൻസിന് ഭയങ്കര ഒരു വല്ലാത്ത ഒരു മൂഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ സമയത്ത്. സൈലൻസ് നമുക്കിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത്, നമുക്ക് ഇവിടെ വീട്ടിനകത്ത് രാത്രി ഒറ്റയ്ക്ക് അടച്ചുപൂട്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു സൈലൻസ് ആണ് കുറേ കൂടെ നമുക്ക് പേടിയുണ്ടാവും. പെട്ടെന്ന് ലൗഡായിട്ടൊരു സൗണ്ട് നമ്മൾ ഇപ്പൊ ഒരാൾ നടന്നു പോകുന്നു, നടന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു, അപ്പൊ അതൊക്കെ പമ്മി പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കും, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അവിടെ ലൗഡായിട്ടൊരു സൗണ്ട്, ലൗഡ് സൗണ്ട് അവിടെ വരുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് അത് പറഞ്ഞു, അതാണ് ഒരു നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യേണ്ടത്. സൈലൻസറിന് വളരെ അർത്ഥം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, സൈലൻസ് ഒരു ഘടകം തന്നെയാണ് ഈ പറഞ്ഞ മാതിരി സൗണ്ട് എഫക്ട്സിന്റെ ഇടയിൽ. സൗണ്ട് സൈലൻസ് വേണം, സൈലൻസ് ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ സർ, താങ്ക് യു. നമ്മളിപ്പോ ഇമോഷണലി എന്തെങ്കിലും നമ്മളിപ്പോ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതപ്പോ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അത് ഡയറക്ടർ ശരിക്കും പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനേഴ്സിനോട് പറയോ ഇന്ന ഇതാണ് വേണ്ടത് എന്ന്? അപ്പൊ ആ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതായത് ഇപ്പൊ പേടിപ്പെടുത്തുന്നതിന് ഒരു സൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ അതിന് അങ്ങനത്തെ ഒരു സൗണ്ട്, പക്ഷെ ഈ ഒരു സൈലൻസിന് വരുമ്പോ അത് ഡയറക്ടറും ഈ സൗണ്ട് ഡിസൈനേഴ്സും തമ്മിൽ ശരിക്കും ഒരു ഇത് വേണമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഇതില് വരുത്താൻ സാധിക്കോ, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ സാറിന്റെ സിനിമ എക്സ്പീരിയൻസിൽ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഒരു ഒരു കോർഡിനേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവരും ഈ ഡയറക്ടറും ഈ ഒരു ശരിക്കും ഒരു ടീം വർക്ക് അല്ലേ ഇത്. നമ്മൾ മിക്സ് ചെയ്യുന്ന ആള് പോലും ഈ സൗണ്ട് ഡിസൈനർ എന്ന ആള് ഇപ്പൊ വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അതെങ്ങനെ പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സിംഗ് എഞ്ചിനീയർക്ക് ഒരു മിക്സിംഗ് എഞ്ചിനീയറാണ് ശരിക്കും അവസാനത്തെ ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ
നല്ലൊരു കോർഡിനേഷൻ നേരത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ടറും ഈ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആളും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളും അവിടെ സൈലൻസ് മതി എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്താലേ മാത്രമേ അതൊരു വരത്തുള്ളൂ. അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്ന ആള് കൃത്യമായിട്ട് പറയാം നമുക്ക് അവിടെ സൈലൻസ് മതി എന്ന് പറയുമ്പോൾ നമ്മൾ പടം കാണുന്ന സമയത്താണ് അല്ലെങ്കിൽ പടം സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ പോലും പടം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പടം ഇട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും അത് അവിടെ സൈലൻസ് മതി. അത് തീരുമാനിക്കുന്ന ഡയറക്ടർ തന്നെയാണ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറും അഭിപ്രായങ്ങൾ പറയാം നമുക്ക് അവിടെ സൈലൻസ് കൊടുത്താൽ എന്താ. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏകാന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈലൻസ് കൂടെ അല്ല നമുക്ക് എങ്ങനെ അത് കൺവേ ചെയ്യാൻ ചെയ്യാം. നമുക്ക് ഏകാന്തമായിട്ടിരിക്കുന്ന സ്ഥലത്ത് ടോട്ടൽ സൈലൻസിൽ നമ്മളിരിക്കുന്നത് എല്ലാം ഭയങ്കരമായിട്ട് കൺവേ ചെയ്യല്ലോ അർത്ഥങ്ങൾ ഒരുപാട് നമുക്ക്. ഇപ്പൊ തന്നെ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് സൈലൻസ് ആണ് കൂടെ നല്ലത്. പിന്നെ വളരെ പതുക്കെ കാണാം മ്യൂസിക് ഒരൊറ്റ വയലിൽ അങ്ങനെ കയറി വരുമ്പോൾ അതിന്റെ സുഖം ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ല എന്ത് ഓർക്കസ്ട്രേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എവിടെ മ്യൂസിക് തുടങ്ങണം എങ്ങനെ തുടങ്ങണം അത് എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് മിക്സിങ്ങിലാണ്. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാം അത് ഏത് ലെവലിൽ കയറണം ഏത് ലെവലിൽ തീരണം എന്നൊക്കെ അത് ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ പോലും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതൊക്കെ പ്ലാൻ ചെയ്യാം സൈലൻസ് എവിടെ വേണം എന്നൊക്കെ തീരുമാനിക്കാം. പിന്നെ ഈ എഫക്ട് സൗണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ടിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ബ്ലെൻഡിങ് ആണെങ്കിൽ കേൾക്കാൻ വളരെ നല്ല സുഖമാണ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ചില സൗണ്ട്സിന്റെ ശ്രുതി പോലും പിടിച്ചിട്ട് അതേ മ്യൂസിക്കിൽ കയറി വരിക. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ എഫക്ട് സൗണ്ട്സും ഇതും കൂടെ ബ്ലെൻഡിങ് ഒക്കെ. പിന്നെ ഈ പല സൗണ്ടുകളും നമ്മളിപ്പം മെയിൻ ആയിട്ടും വരുന്നത് ആക്ഷൻ മൂവീസിലാണ്. ആക്ഷൻ മൂവീസിൽ പഞ്ച് സൗണ്ട് തന്നെ അവര് ഇടിക്കുന്ന ശബ്ദം ഇപ്പം ഫ്ലഷിൽ ഇടിക്കുന്ന ശബ്ദം വയറിലിടിക്കുന്ന ശബ്ദം കാലുമിടക്കി തൊഴിക്കുന്ന ശബ്ദം ഇതൊക്കെ പല പല സൗണ്ടുകൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്. എന്നാൽ പോലും കാലിങ്ങനെ തൊഴിക്കുന്ന ശബ്ദത്തിൽ ഈ തുണിയുടെ ശബ്ദം ഉഷുന്ന തുണി ശബ്ദം ഇടിക്കുന്ന ശബ്ദം വീശുന്ന ശബ്ദം ഇങ്ങനെ ഒരു ഒറ്റ ഇടിക്കുക തന്നെ ഒരു അഞ്ചാറ് ട്രാക്ക് കാണും. അപ്പം അത് അത് ചില സമയത്ത് മ്യൂസിക് ഡയറക്ടർ ഈ ആളുടെ കോമ്പിനേഷൻ ഇല്ലാത്തതുകൊണ്ട് മ്യൂസിക് ചെയ്ത് വരുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ക്ലാഷ് ആവും. മ്യൂസിക്കിലും ചിലപ്പോൾ അതേമാതിരി ഇടിയാണ് ആ സ്ഥലത്ത്. അപ്പം രണ്ടും കൂടെ ക്ലാഷ് ആകുമ്പോൾ ഏതെങ്കിലും ഒന്നാവില്ല. അപ്പം നമ്മൾ പ്രീമിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കത്തില്ല ഡയലോഗ് എഫക്ട്സ് പ്രീമിക്സ് ചെയ്യും മ്യൂസിക് പ്രീമിക്സ് ചെയ്യും എഫക്ട്സ് പ്രീമിക്സ് ചെയ്യും പിന്നാണ് ഫൈനൽ മിക്സിലേക്ക് വരുന്നത്. ഫൈനൽ മിക്സിങ്ങിൽ ഇതെല്ലാം കൂടെ കേൾക്കുന്ന സമയത്താണ് ഏതൊക്കെ സൗണ്ടാണ് ക്ലാഷ് ആവുന്നത് ഏതൊക്കെ സൗണ്ടാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത് നമ്മൾ. അപ്പം പലതും ഇപ്പം ഉള്ളതുകൊണ്ട് നമ്മളത് മ്യൂട്ട് ചെയ്യാനും പലതും അവോയ്ഡ് ചെയ്യാനും പലതും പ്ലേസ്മെന്റ് മാറ്റാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും. പണ്ടാവൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഈ ഡിജിറ്റൽ വന്നപ്പോ എല്ലാം ട്രാക്ക് എഡിറ്റിംഗ് ഒക്കെ സൗണ്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൗണ്ട് എഡിറ്റിംഗ് ഇപ്പൊ ചെയ്യുന്ന സിങ് സൗണ്ട് ചെയ്യുന്നു. സിങ് സൗണ്ട് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ആംബിയൻസ് ചിലപ്പം ഒരു ഷോട്ട് എടുക്കുമ്പം അടുത്ത ഷോട്ട് എടുക്കുന്ന സമയത്ത് ആ കിളി അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന കിളി തന്നെ കാണണമെന്നില്ല, അത് വേറെ ആംബിയൻസ് മൊത്തം മാറി കാണും. ചിലപ്പം കാറ്റുണ്ടായിരുന്നു ഒരു ഷോട്ട് എടുക്കുമ്പോൾ കാറ്റുണ്ടായിരുന്നു അടുത്ത ഷോട്ട് എടുക്കുമ്പം കാറ്റില്ല. ഇങ്ങനെ വ്യത്യാസങ്ങൾ വരാം ഓരോരോ ഷോട്ടിനും. അപ്പൊ ആ യൂണിഫോം ആയിട്ട് ഇത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് എഡിറ്റ് ചെയ്യേണ്ട ജോലിയാണ്, ഒരു ഡയലോഗ് എഡിറ്റ് ചെയ്യേണ്ട ജോലിയാണ്. ഡയലോഗിന്റെ അയാളുടെ മുമ്പിലേക്ക് ട്രാക്ക് എല്ലാം കൂടെ കൊടുത്തിട്ട് ആംബിയൻസ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇതിനെ സപ്പോർട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബിയൻസ് രണ്ടാമത് സപ്പോർട്ട് ചെയ്യിടുക, ഈ സൗണ്ട് പിന്നെ ഒരു ജമ്പ് ഫീൽ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ഈ സൗണ്ട് എഡിറ്റേഴ്സ് ചെയ്യുന്ന ജോലിയാണ്. സൗണ്ട് എഡിറ്റർ ക്ലീൻ ചെയ്ത് അനാവശ്യമായിട്ട് ശബ്ദങ്ങളെല്ലാം മുറിച്ച് മാറ്റി ക്ലീൻ ചെയ്ത് ഒരു ട്രാക്ക് ആക്കി എടുത്ത് തരുന്നത് ഈ സൗണ്ട് എഡിറ്റേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എഫക്ട് സൗണ്ട്സിന്റെയും പല സൗണ്ട് എഡിറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്നതെല്ലാം ഈ സൗണ്ട് എഡിറ്റേഴ്സ് ആണ്. അപ്പൊ സൗണ്ട് എഡിറ്റേഴ്സ് ചെയ്യുന്ന ഒരു ജോലി, മിക്സിങ് എഞ്ചിനീയേഴ്സ് ചെയ്യുന്ന ഒരു ജോലി, സൗണ്ട് ഡിസൈനേഴ്സ് ചെയ്യുന്ന ജോലി, ഫോളി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ജോലി. ഫോളി ആർട്ടിസ്റ്റ് ഫോളി എന്ന് പറയുന്നത് ഈ ഫുഡ് സ്റ്റെപ്സും അതിനൊക്കെ പറയുന്നതിന്റെ ആ ജോബിന്റെ പേര് ഫോളി റെക്കോർഡിംഗ് എന്നാണ്. ഈ ഗ്ലാസ് വയ്ക്കുക, നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വെക്കുക, അതൊക്കെ ഫോളി ആർട്ടിസ്റ്റിനാണ്. ഫോളി ആർട്ടിസ്റ്റിന് ചെയ്യുന്ന അയാള് ചെയ്യുന്ന ഒരു ജോലി. പിന്നെ ഈ എഫക്ട്സ് ഒക്കെ പോയി റെക്കോർഡ് ചെയ്തുകൊണ്ട് വരുന്ന ജോലി. ഈ സൗണ്ട് ഡിസൈനേഴ്സ് ശരിക്കും പലരും സൗണ്ട് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നവർ ഒരു കോൺട്രാക്ട് പോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നില്ല. അവരെടുത്ത് പലർക്കും പലതായിട്ട് ഇങ്ങനെ കൊടുത്ത് ഫോളി ഒരാളെ കൊണ്ട് ചെയ്യുക, എഫക്ട്സ് ഒരാളെ കൊണ്ട് ചെയ്യുക, ഇങ്ങനെ വരുന്നവരും ഉണ്ട്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ ഉഴപ്പുന്നവരും ഉണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ എങ്ങനെ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഹരിദേവ്.
ഹലോ സാർ. പറഞ്ഞോളൂ, എന്തൊക്കെയാ പറയാനൊക്കെ? ഒന്നുമില്ല, പറയാൻ. നിങ്ങളൊക്കെ ഒരു സൗണ്ട് ചെയ്യുന്നല്ല, ഒരു ഫിലിം മേക്കർ ആവുന്ന സമയത്താണ് ഞാൻ പറഞ്ഞു ഈ ഒരു ടൂൾ, ഈ സൗണ്ട് എന്നുള്ള സാധനം ഡെഫിനറ്റ് ആയിട്ടും ആദ്യമേ പ്ലാൻ ചെയ്യുക. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് സമയത്ത് തന്നെ ചെയ്യുക, ഇത് എവിടെ കഥ നടക്കുന്നതെന്ന് തീരുമാനിക്കുക. സൗണ്ടിനൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ഏരിയ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് മുറിക്കകത്ത് തൊട്ടപ്പുറത്ത് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാവണമെന്നില്ല. അത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആ സമയം നടക്കുന്ന ഒരാൾ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്ന പോലെയൊക്കെ ഉപയോഗിക്കുക സൗണ്ടുകൾ. അത് ആ പടത്തിന് പടത്തിലില്ലെങ്കിൽ പോലും ആ സൗണ്ട് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടെന്നും മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇങ്ങനെ എന്തൊക്കെ സൗണ്ടുകൾ യൂസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് തന്നെ പറഞ്ഞു മാറി ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യുക. പലരും ഈ മ്യൂസിക് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ആ സപ്പോർട്ടിൽ കിടക്കട്ടെ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ കിടന്നോട്ടെ, ബോറടിക്കത്തില്ലല്ലോ ആൾക്കാർ ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ മ്യൂസിക് ഉപയോഗിക്കുന്നല്ലോ. മ്യൂസിക്കിന് അർത്ഥം ഉണ്ടാവണം. എന്താണ് ഉപയോഗിക്കേണ്ടത്, എവിടെ തുടങ്ങുന്നത്, എന്താണ് എവിടെ അവസാനിക്കുന്നത്, ആ മ്യൂസിക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, മ്യൂസിക് എന്തെങ്കിലും എലിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മള് മ്യൂസിക് ഡയറക്ടേഴ്സും ഡയറക്ടറും തീരുമാനിക്കേണ്ടത്. ഒരു ഡയറക്ടർ എങ്ങനെ കൺസീവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഒരു പടത്തിന്റെ ട്രാക്ക്. ഇനി ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ മിസ്സേ, അമിത ഹരിദേവ്, ഒന്നുമില്ല, ഞാൻ ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് സിഗ് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ടും ഇപ്പൊ നമ്മള് ഡയലക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ബൂം മൈക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ കൂടുതലായിട്ട് സാർ നേരത്തെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ സിഗ് സൗണ്ട് വലിയ രീതിയിലേക്ക് ഇപ്പൊ എഫക്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര പോപ്പുലാരിറ്റി വന്ന പോലുള്ള ഒരു സമയമായിരുന്നല്ലോ. ഇപ്പോ ഹലാ ലവ് സ്റ്റോറി പോലുള്ള സിനിമയിലൊക്കെ അതിനെ സ്പൂഫ് ചെയ്ത പോലെ അല്ലെങ്കിൽ പോലും അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ അങ്ങനെ ഈ ഷൂട്ടിംഗ് സമയത്ത് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിക്ക് ടൈമിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? സത്യത്തിൽ ഇപ്പൊ നമുക്ക് റീടേക്ക് ഒക്കെ പോകുന്ന സമയത്തൊക്കെ സമയം ഒരുപാട് പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ? ശരിക്കും എത്രത്തോളം ഗുണമാണ്, എത്രത്തോളം ദോഷമാണ്? ഈ സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പറയുന്നെങ്കിലും നല്ല ടൈം കൺസ്യൂമിങ് ഒരു ജോബാണ് അത്. നമ്മളിപ്പോ മഴ പെയ്താൽ ചിലപ്പം നമ്മൾ മഴയില്ലാത്ത സമയത്തായിരിക്കും അത് ബാക്കിയുള്ള ഷോർട്സ് എടുത്തിരിക്കുന്നത്. അടുത്തൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പോകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഇപ്പൊ പൂർണ്ണമായിട്ടും സിങ് സൗണ്ട് എന്നുള്ള പടം പൂർണ്ണമായിട്ടും സിങ് സൗണ്ട് ആയിരിക്കത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഡബിങ് ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ അവർ ഡബ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന സിനിമ മേരി ആവാസുനോ എന്നൊരു പടമാണ്, അത് ജയസൂര്യയുടെ പടം. അത് അതിനകത്തൊരു വോയിസ് ഒരു റേഡിയോയിലെ ഒരു അനൗൺസർക്ക് ശബ്ദം പോകുന്നതാണ് ഒരു വോയിസ് ആട്ട്. പിന്നെ ആ അയാളുടെ സൗണ്ടുകൾ എന്തായാലും ഡബ് ചെയ്തേ പറ്റത്തുള്ളൂ. ഡബ് ചെയ്തിട്ട് അത് ആർട്ടിഫിഷ്യലായിട്ട് അന്ന് അയാളെ ഈ വോയിസ് ഇത് എന്താ പറയുന്ന ലാറിങ്സിലെ സാധനം വെച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ കണ്ടില്ല, അത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഡബ് ചെയ്യേണ്ടി വരും. പിന്നെ സിങ് സൗണ്ട് എടുത്താൽ പോലും കുറെ സാധനങ്ങൾ ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല. ആ സമയത്ത് ചിലപ്പം റീടേക്കിനേക്കാളും ആർട്ടിസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്താണെങ്കിൽ അത് ചിലപ്പം ഡബ് ചെയ്തിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഞാൻ പ്ലഗിൻസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് അതിലായിട്ട് ഇവിടെ മാച്ച് ചെയ്തെടുക്കാം. പിന്നെ ഈ സൗണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സമയമെടുക്കുന്ന ജോലിയാണ്. ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഈ ആംബിയൻസ് മാച്ച് ചെയ്യുക, ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം സമയമെടുക്കുന്നതും നല്ല ചെറിയ പൈസ പോകുന്നതും കൂടെ ജോലിയാണ് സിങ് സൗണ്ട്. അതിനേക്കാളും ചിലപ്പം ഡബ് ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു ലാഭം ചിലപ്പോൾ ആൾക്കാർക്ക്. അപ്പോൾ ആൾക്കാർ പറയുമോ എനിക്ക് ഡബിങ് മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. സിങ് സൗണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്, സമയം കൂടെ എടുക്കുന്ന ജോബ് തന്നെയാണ് സിങ് സൗണ്ട്. പക്ഷേ കുറച്ചുകൂടെ നാച്ചുറൽ, നമ്മളിപ്പോൾ ഒരാൾ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട എക്സ്പ്രഷൻസ് കൃത്യമായി ഡബ് ചെയ്യാൻ നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് ഞാൻ നിഴൽക്കുത്തിയോണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ഇൻഡോ ഫ്രഞ്ച് പ്രൊഡക്ഷൻ ആയിരുന്നു, ഫ്രഞ്ച് ഇൻഡോ ജാപ്പനീസ് എന്തോ ഒരു കൊളാബറേഷനുള്ള ഫിലിമായിരുന്നു. ആ സമയത്ത് ഈ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ച് വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട്
ഡബ്ബിങ് ആയിരുന്നു. അപ്പൊ ഒടുവിലുണ്ടി കൃഷ്ണൻ ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വന്ന് പറഞ്ഞു, ഇത് എനിക്ക് ഈ മെത്തേഡ് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അടൂർ സാർ പറഞ്ഞു, എന്താന്ന് വെച്ചു, അവര് പറഞ്ഞു ഒരാൾ മയക്കിന് മുമ്പിൽ ഇങ്ങനെ നടന്നോണ്ട് പോകുന്ന ഒരാൾ മയക്കിന് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഡബ് ചെയ്യുമ്പോൾ എങ്ങനെ ആ ഫീല് കിട്ടും? അപ്പൊ ഈ മെത്തേഡ് തെറ്റാണെന്ന്. അപ്പൊ അടൂർ സാറും പറഞ്ഞു, നമ്മൾ ആർട്ടിസ്റ്റ് എല്ലാം അതിനെ യൂസ്ഡ് ആണ്. ഒരാള് ഞാനിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ ആ സ്ട്രെയിൻ അത് അങ്ങനെ ഡബ് ചെയ്യുമ്പം അത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആർട്ടിസ്റ്റിൽ നിന്ന് കൂടി വേണോ അല്ലെങ്കിൽ ജഗതി ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റെല്ലാം കൃത്യമായി അത് കൊടുത്തോണ്ടേ ചെയ്യത്തുള്ളൂ. അപ്പൊ നടന്നുകൊണ്ടാണെങ്കിൽ ആ നടക്കുന്ന സ്ട്രെയിനും അവരതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ, ആ ഡയലോഗ് പറയുമ്പോൾ അവർ ആ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടുള്ള സൗണ്ടുകൾ വ്യത്യാസങ്ങളെല്ലാം അവർ കൊടുത്ത് ഡബ് ചെയ്യും. അപ്പൊ ചിലപ്പോ പരിചയക്കുറവുള്ള ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇത് കുറെ കൂടെ നാച്ചുറലായിട്ട് ഇതൊന്നും കൊടുക്കാതെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഈ സിംഗ് സൗണ്ടില് ആ സൗണ്ടുകളെല്ലാം. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ ആ പരിസരത്തുള്ള ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ കുറെ കൂടെ നാച്ചുറലായിരിക്കും ഈ സൗണ്ട് അഭിനയിക്കുന്ന സമയത്തുള്ള ഭാവം. ചിലപ്പം ഡബ്ബിങ് തിയേറ്ററിൽ ഒരാൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറെ സിംഗ് സൗണ്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് നാച്ചുറലായിട്ട് തോന്നുന്നതും നല്ലതും. പിന്നെ ചില ആർട്ടിസ്റ്റ് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് ചില ഡയലോഗൊക്കെ എൻഡിൽ അങ്ങ് വിഴുങ്ങി പോകാറുണ്ട്. ചില ആർട്ടിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒറ്റീറ്റിലൊക്കെ കണ്ടറിയാം, പല ഡയലോഗ് മനസ്സിലാവാത്ത പോലെ അങ്ങ് അവസരമൊക്കെ കൊണ്ട് അങ്ങ് വിഴുങ്ങി പോകുന്ന പോലെ ആവുക. ഡബ്ബിങ് സമയത്ത് അങ്ങനെ നമ്മൾ അത് കൃത്യമായിട്ട് ഒന്നുകൂടെ വൺ മോർ എന്ന് പറഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ വേറെ എങ്കിലും ടേക്ക് എന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ സിംഗ് സൗണ്ടിനകത്ത് അങ്ങനെ ഒരു റീടേക്ക് പിന്നെ അതിനുവേണ്ടി ആരും ശ്രദ്ധിക്കത്തില്ല. മിക്സിങ്ങിന് വരുമ്പോഴായിരിക്കുമോ ഇതൊന്നുകൂടെ നന്നാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നത്. സൗണ്ടിന്റെ കാര്യത്തിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, പക്ഷെ നല്ലതാണ് ഏറ്റവും നല്ല സിംഗ് സൗണ്ടിനാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. ഇത്രയും നേരം എല്ലാരും എന്തെങ്കിലും എന്റെ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതിനകത്ത് ബന്ധപ്പെടാം, എനിക്ക് അതിനകത്ത് യാതൊരു മടിയില്ല. ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നതിലോ എൻ്റെ അറിവ് പറഞ്ഞിരുന്നതിലോ എനിക്ക് യാതൊരു മടിയും ഇല്ല. ഞാനങ്ങനെയാണ് വളർന്നത്. ഞാൻ പറയുന്നത് ദേവദാസ് സാറിൻ്റെ കൂടെ അല്ലെ അടൂർ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതാണ്. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 വർഷം പഠിച്ചെങ്കിൽ പോലും എൻ്റെ രണ്ടാമതൊരു കളരി തുടങ്ങുന്നത് ശരിക്കും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഡയറക്ടേഴ്സിനും ജോസ് സാറിൻ്റെ കൂടെയും ഭരതൻ, ഭരതേട്ടൻ, അല്ലെ പത്മരാജൻ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പല ജാതി പടങ്ങൾ വർക്ക് ചെയ്യാനും പല സ്റ്റൈല് നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇതിൽ പറഞ്ഞു തരാൻ പറ്റുന്ന എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് ആരും മടിയില്ല. ആൾക്കാർക്ക് വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് പേര് ഇപ്പോൾ ഈ ഫെലോഷിപ്പൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ ചലച്ചിത്ര അക്കാദമിയിൽ ഫെലോഷിപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ പലരും ബുക്ക് എഴുതാനൊക്കെ ആയിട്ടും ഇങ്ങനെ എൻ്റെ അടുത്ത് സമീപിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഓൺലൈൻ ആദ്യമായിട്ടാണ് ഉണ്ട് കുറെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കുറെ കൂടെ നമുക്ക് കാണിച്ചു കുട്ടികൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. താങ്ക് യു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. ഹനാൻ, ഹലോ ഹനാൻ. ഓക്കെ മാം, താങ്ക് യു സർ. ഐ ഇൻവൈറ്റ് രേഷ്മ മാം, ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ടു ഡെലിവർ വോട്ട് ഓഫ് താങ്ക്സ്. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി ശ്രീ എ ഹരികുമാർ സർ, ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സാരഥികളെ, പ്രിയ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സിനിമ ആസ്വാദകരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരള ചലച്ചിത്ര അക്കാദമിയും MES അസ്മാബി കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡീപ് ഫോക്കസ് വെബിനാറിന്റെ 3rd series ആദ്യ ദിനത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യം. ആദ്യമായി
ഇൻട്രൊഡക്ഷൻ ടു സൗണ്ട് ഡിസൈൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നല്ലൊരു സെഷൻ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് സൗണ്ട് എഡിറ്റർ, ഡിസൈനർ, മിക്സിംഗ് എഞ്ചിനീയർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ എ ഹരികുമാർ സാറിന് MES അസ്മാബി കോളേജിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും എന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ശേഷം ഈ വെബിനാറിന്റെ തുടക്കം മുതൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി നമ്മുടെ കൂടെ നിന്ന നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു സർ, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആസ്പിൻ അഷ്റഫ് സർ, ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് ശ്രീ സലീം അറക്കൽ സർ, ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയ ചലച്ചിത്ര അക്കാദമി അംഗങ്ങളെ, പരിപാടി വിജയകരമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന കോളേജ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ, ഇംഗ്ലീഷ് വിഭാഗങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഈ സെഷൻ തുടക്കം മുതൽ ശ്രവിച്ച മറ്റ് സിനിമാ ആസ്വാദകരെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരികുമാർ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.